ഡിയർ സ്റ്റുഡൻസ്, കഴിഞ്ഞ കുറേ ക്ലാസ്സുകളിലായി അക്കൗണ്ടിംഗ് ഫോർ ബോണസ് ഇഷ്യൂ എന്ന ടോപ്പിക്കുമായി ബന്ധപ്പെട്ട് അതിൻ്റെ തിയറി പാർട്ടും പ്രോബ്ലംസും എല്ലാം നമ്മൾ കുറച്ച് ഡിസ്കസ് ചെയ്തിരുന്നു. അപ്പോൾ അതിൻ്റെ ഒരു സമ്മറൈസേഷൻ്റെ ഭാഗമായി, ഒരു സമ്മറൈ റിവിഷൻ്റെ ഭാഗമായാണ് ഈ വീഡിയോ ക്ലാസ് നമ്മൾ നോക്കുന്നത്. ഓക്കെ, ഇതിൽ ബോണസ് ഇഷ്യൂ ഓ ഷെയർസ് നമുക്കറിയാം, നിങ്ങൾ കേട്ടു അല്ലെങ്കിൽ പഠിച്ചു മനസ്സിലാക്കിയിട്ടുള്ളൊരു കാര്യമാണ് അല്ലേ. ഒരു കമ്പനി എക്സിസ്റ്റിംഗ് ഷെയർ ഹോൾഡേഴ്സിന് എമൗണ്ടോ കൺസിഡറേഷനോ ഒന്നും വാങ്ങിക്കാതെ ഫ്രീ കോസ്റ്റിൽ അല്ലേ, ഫ്രീ ആയിട്ട് ഇക്വിറ്റി ഷെയർസ് ഇഷ്യൂ ചെയ്ത് കൊടുക്കുമ്പോൾ അങ്ങനെ കൊടുക്കുന്ന ഇഷ്യൂ ഓഫ് ഷെയർസിന് പറയുന്ന പേരാണ് ഇഷ്യൂ ഓഫ് ബോണസ് ഷെയർസ് അല്ലെങ്കിൽ സിംപ്ലി ബോണസ് ഷെയർസ് ഓർ ബോണസ് ഇഷ്യൂ. ബോണസ് ഇഷ്യൂ ചെയ്യുന്നതിന് കൺസിഡറേഷനായിട്ട് പകരം നമുക്ക് എന്ത് കിട്ടുന്നില്ല, കമ്പനിക്ക് ക്യാഷായിട്ടോ അസറ്റായിട്ടോ ഒന്നും കിട്ടുന്നില്ല അല്ലേ. പകരം എന്താ ചെയ്യുന്നത്, കമ്പനി അവരുടെ ലാഭത്തിൽ നിന്നും ആണ് അല്ലെങ്കിൽ ലാഭത്തിനെ ഉപയോഗിച്ചിട്ടാണ് എന്ത് കൊടുക്കുന്നത്, ബോണസ് ഷെയർസ് കൊടുക്കുന്നത് അല്ലേ. അതുകൊണ്ട് തന്നെ ബോണസ് ഷെയറുകളുടെ ഇഷ്യൂവിനെ വേറൊരു പേരിൽ കൂടെ അറിയപ്പെടാറുണ്ട്, ദാറ്റ് ഈസ് ക്യാപിറ്റലൈസേഷൻ ഓഫ് പ്രോഫിറ്റ്. അപ്പോൾ ബോണസ് ഇഷ്യൂ ചെയ്യുന്നത് ക്യാപിറ്റലൈസേഷൻ ഓഫ് പ്രോഫിറ്റ് ഉപയോഗിച്ചിട്ടാണ് അല്ലെങ്കിൽ ക്യാപിറ്റലൈസേഷൻ ഓഫ് പ്രോഫിറ്റ് എന്നുള്ള മെക്കാനിസം വഴിയാണ്. അപ്പോൾ അത് ക്യാപിറ്റലൈസേഷൻ ഓഫ് പ്രോഫിറ്റ് ആണ് അല്ലേ. എന്തൊക്കെ തരത്തിലുള്ള പ്രോഫിറ്റാണ് ബോണസിന് വേണ്ടി ഉപയോഗിക്കുക അല്ലേ, ഏതൊക്കെ ടൈപ്പ് ഓഫ് പ്രോഫിറ്റുകൾ അല്ലെങ്കിൽ പ്രോഫിറ്റിൻ്റെ ഏതൊക്കെ ടൈപ്സ് നമുക്ക് ബോണസിന് വേണ്ടി ഉപയോഗിക്കാൻ പാടില്ല എന്നുള്ളതിനെ കുറിച്ചൊക്കെ നമ്മൾ ക്ലാസ്സുകളിൽ ശ്രദ്ധിച്ചിട്ടുണ്ടാകും. എങ്കിലും ജസ്റ്റ് പറഞ്ഞു പോവാം അല്ലേ, എന്താണ് പ്രധാനമായിട്ടും ബോണസിന് വേണ്ടി ഉപയോഗിക്കാൻ പറ്റുന്ന കുറച്ച് ഐറ്റംസ് അല്ലേ. എന്തൊക്കെയാണത്, ഫ്രീ റിസർവ്സ് ദാറ്റ് ക്യാൻ ബി യൂസ്ഡ് ഫോർ ഇഷ്യൂ ഓഫ് ബോണസ് ഷെയർസ്. എന്തൊക്കെ ചെയ്യാം, എന്തൊക്കെ ഉപയോഗിക്കാം, നമുക്ക് സർപ്ലസ് അക്കൗണ്ട് ഇപ്പോൾ സ്ക്രീനിൽ നിങ്ങൾ കാണുന്നുണ്ടാവും അല്ലേ. സർപ്ലസ് അക്കൗണ്ട് എന്ന് പറഞ്ഞാൽ എന്താ, പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ട് തന്നെയാണ്. അപ്പോൾ പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ടിൽ നിന്നും ബാക്കിയായിട്ടുള്ള എമൗണ്ട് അതിന് നമ്മൾ സർപ്ലസ് അക്കൗണ്ട് എന്ന് പറയും. അപ്പോൾ സർപ്ലസ്, ദെൻ ജനറൽ റിസർവ് അല്ലേ, കമ്പനി ലാഭത്തിൽ നിന്നും റിസർവാക്കി മാറ്റി വെച്ചിരിക്കുന്നു, പൊതുവായിട്ടുള്ള കാര്യങ്ങൾക്ക് വേണ്ടി റിസർവായി എടുത്തു വെച്ചിരിക്കുന്ന ജനറൽ റിസർവ്, ഡിവിഡൻഡ് ഈക്വലൈസേഷൻ റിസർവ്, ഇതും ഷെയർ ഹോൾഡേഴ്സിന് ഡിവിഡൻഡ് കൊടുക്കുന്നതിന് വേണ്ടി മാറ്റി വെച്ചിരിക്കുന്ന എമൗണ്ടാണ് അല്ലേ. ഇതും ഷെയർ ഹോൾഡേഴ്സിന് തന്നെയാണ് ബോണസ് ഷെയർസും കൊടുക്കുന്നത്, അതുകൊണ്ട് തന്നെ ആ റിസർവ് നമുക്ക് ഉപയോഗിക്കാൻ പറ്റും. അതുപോലെ ക്യാപിറ്റൽ റിസർവ് അറൈസിങ് ഫ്രം പ്രോഫിറ്റ് ഓൺ സെയിൽ ഓഫ് ഫിക്സഡ് അസറ്റ്സ് റിസീവ്ഡ് ഇൻ ക്യാഷ്, ക്യാഷ് ആയിട്ട് റിയലൈസ് ചെയ്തിട്ടുള്ള അല്ലെങ്കിൽ ഡിസ്പോസൽ സമയത്ത് ഫിക്സഡ് അസറ്റ്സിൻ്റെ ഡിസ്പോസൽ സമയത്ത് ക്യാഷ് ആയിട്ട് റിയലൈസ് ചെയ്തിരിക്കുന്ന പ്രോഫിറ്റ് ഉണ്ടെങ്കിൽ അല്ലേ, പ്രോഫിറ്റ് ഓൺ സെയിലോ ഫിക്സഡ് അസറ്റ്സ് ഉണ്ടെങ്കിൽ അതും അങ്ങനെ അതിൻ്റെ ഫലമായിട്ട് വരുന്ന റിസർവും ക്യാപിറ്റൽ റിസർവും എന്തിനു വേണ്ടി ഉപയോഗിക്കാം, ബോണസ് ഷെയറിൻ്റെ ഇഷ്യൂവിന് വേണ്ടി ഉപയോഗിക്കാം. ദെൻ ബാലൻസ് ഇൻ ദി ഡി ആർ ആർ ഡിബഞ്ചർ റിഡംപ്ഷൻ റിസർവ് ആഫ്റ്റർ റിഡംപ്ഷൻ ഓഫ് ഡിബഞ്ചേഴ്സ് അല്ലേ. നമുക്കറിയാം ഡിബഞ്ചർ റിഡംപ്ഷന് വേണ്ടി ക്രിയേറ്റ് ചെയ്യുന്ന റിസർവാണ് ഡി ആർ ആർ അല്ലേ. ഡി ആർ ആർ ഇൻ്റെ പർപ്പസ് ഡിബഞ്ചർ റിഡംപ്ഷനാണ്. റിഡംപ്ഷൻ കഴിഞ്ഞു എന്ന് വയ്ക്കുക, ഡിബഞ്ചറിൻ്റെ ഒക്കെ തിരിച്ചു കൊടുക്കലെല്ലാം കഴിഞ്ഞു, റീപേയ്മെൻ്റ് എല്ലാം കഴിഞ്ഞു. അങ്ങനെയെങ്കിൽ ആ ബാക്കിയുള്ള എമൗണ്ട് ഡി ആർ ആർ സ്റ്റിൽ ഉണ്ടെങ്കിൽ അല്ലേ, അത് ജനറൽ റിസർവിലേക്ക് ട്രാൻസ്ഫർ ചെയ്യാതെ അവശേഷിക്കുന്നുണ്ടെങ്കിൽ അതുപയോഗിച്ചിട്ട് നമുക്ക് ബോണസ് ഇഷ്യൂ ചെയ്യാം. ദെൻ അടുത്തത് എന്താണ്, ആറാമത്തെ ക്യാപിറ്റൽ റിഡംപ്ഷൻ റിസർവ് അക്കൗണ്ടാണ് ഇത്. നമ്മൾ പ്രിഫറൻസ് ഷെയർസിൻ്റെ റിഡംപ്ഷനൊക്കെ നോക്കുമ്പോൾ നമ്മൾ പഠിച്ചു അല്ലേ. എന്താണ് പഠിച്ചത്, പ്രിഫറൻസ് ഷെയർസ് പ്രോഫിറ്റിൽ നിന്നും റിഡീം ചെയ്യുകയാണെങ്കിൽ അങ്ങനെ പ്രോഫിറ്റിൽ നിന്നും റിഡീം ചെയ്യുന്ന പ്രിഫറൻസ് ഷെയർസിൻ്റെ നോമിനൽ വാല്യൂ എന്തായിട്ട് മാറ്റിവെക്കണം, ആൻ എമൗണ്ട് ഈക്വൽ ടു ദ നോമിനൽ വാല്യൂ ഓഫ് പ്രിഫറൻസ് ഷെയർസ് redeemed out of profits shall be set aside in the form of a reserve called CRR, capital redemption reserve. ഇപ്പൊ ക്യാപിറ്റൽ റിഡംഷൻ റിസർവിനെ കുറിച്ച് നമ്മൾ ഡിസ്കസ് ചെയ്യുമ്പോൾ പറഞ്ഞു അല്ലെങ്കിൽ ആ ക്ലാസ്സുകളിൽ നിങ്ങൾ മനസ്സിലാക്കിയിട്ടുണ്ടാവും. എന്താണത് ഒരു ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഫീച്ചർ, CRR can be used or can be utilized only for the purpose of issuing
ബോണസ് ഷെയർസ്. അപ്പോൾ ബോണസ് ഷെയർ ഇഷ്യൂ ചെയ്യാൻ വേണ്ടി മാത്രമേ, ഫുള്ളി പെയ്ഡ് ബോണസ് ഷെയർസ് ഇഷ്യൂ ചെയ്യാൻ വേണ്ടി മാത്രമേ സി ആർ ആർ ഉപയോഗിക്കാൻ പറ്റൂ. അതർവൈസ് അത് ക്യാപിറ്റലിനെ പോലെ തന്നെ നമ്മുടെ ബാലൻസ് ഷീറ്റിൽ ഉണ്ടാവും. ഓക്കെ, റിസർവ് ആണെങ്കിലും ക്യാപിറ്റലിനെ പോലെ തന്നെ ട്രീറ്റ് ചെയ്യുന്ന ഒരു ഐറ്റമാണിത് സി ആർ ആർ എന്ന് പറയുന്നത്. അതിൻ്റെ ഒരേ ഒരു യൂട്ടിലിറ്റി അല്ലെങ്കിൽ ഒരേ ഒരു പർപ്പസ് ഓഫ് യൂട്ടിലൈസേഷൻ എന്ന് പറയുന്നത് ഫുള്ളി പെയ്ഡ് ബോണസ് ഷെയർസ് ഇഷ്യൂ ചെയ്യുക എന്നുള്ളതാണ്. അതുകൊണ്ട് തന്നെ സി ആർ ആർ നമുക്ക് ഉപയോഗിക്കാം. ദെൻ സെക്യൂരിറ്റീസ് പ്രീമിയം അക്കൗണ്ട് കളക്റ്റഡ് ഇൻ ക്യാഷ് ഓൺലി, ഇതാണ് വേറൊരു സോഴ്സ് എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ സെക്യൂരിറ്റീസ് പ്രീമിയം അക്കൗണ്ട് നിങ്ങൾക്കറിയാം അല്ലേ. ഇങ്ങനെ കിട്ടിയിരിക്കുന്ന സെക്യൂരിറ്റീസ് പ്രീമിയം ക്യാഷായിട്ട് കിട്ടിയിട്ടുണ്ടെങ്കിൽ മാത്രമേ അത് ബോണസ് ഷെയർ ഇഷ്യൂവിന് വേണ്ടി ഉപയോഗിക്കാൻ പാടുകയുള്ളൂ. അപ്പോൾ ക്യാഷ് അല്ലാതെ എങ്ങനെയാണ് നമുക്ക് സെക്യൂരിറ്റീസ് പ്രീമിയം കിട്ടുക? അങ്ങനെ കിട്ടാനുള്ള സാധ്യതയുണ്ട് അല്ലേ. ചിലപ്പോൾ നമ്മൾ കൺസിഡറേഷൻ അതർ ദാൻ ക്യാഷ് വഴി അസറ്റ് സെക്യൂർ ചെയ്യുകയോ ബിസിനസ് വാങ്ങിക്കുകയോ അല്ലെ ബിസിനസ് കോമ്പിനേഷൻ നടത്തുകയോ ഒക്കെ ചെയ്യുന്ന സമയത്ത് സെക്യൂരിറ്റീസ് പ്രീമിയം ഉണ്ടാവും, അല്ലെങ്കിൽ അക്കൗണ്ടിങ് ചെയ്യും, ക്രെഡിറ്റ് ചെയ്യും. പക്ഷെ അവിടെ എന്ത് കിട്ടിയിട്ടില്ല? ക്യാഷ് ആയിട്ട് റിയലൈസ് ചെയ്തിട്ടില്ല. അപ്പം അങ്ങനെയുള്ള സെക്യൂരിറ്റീസ് പ്രീമിയം ഒന്നും ഉപയോഗിക്കാൻ പാടില്ല. അപ്പം റിയലൈസ് ചെയ്തിട്ടുള്ള ക്യാഷായിട്ട് റിയലൈസ് ചെയ്തിരിക്കുന്ന സെക്യൂരിറ്റീസ് പ്രീമിയം മാത്രമേ ഉപയോഗിക്കാൻ പാടുള്ളൂ. അപ്പോൾ ഇങ്ങനെയാണ് ഒരു പ്രധാനമായിട്ടും ഏഴ് ഐറ്റംസ് അല്ലേ പ്രോഫിറ്റിൻ്റെ ഭാഗമായിട്ട് വരുന്നത്. പ്രോഫിറ്റും റിസർവും എല്ലാം കൂടെ, ഫ്രീ റിസർവ്സ് നമ്മൾ പറയും, ദറ്റ് ക്യാൻ ബി യൂസ്ഡ് ഫോർ ഇഷ്യൂ ഓഫ് ബോണസ് ഷെയർസ്. ഇതെല്ലാം നിങ്ങൾ കേട്ടിട്ടുണ്ടാവും, മനസ്സിലാക്കിയിട്ടുണ്ടാവും, എങ്കിലും ജസ്റ്റ് ഒന്ന് റിവൈസ് ചെയ്യാൻ വേണ്ടി അല്ലെങ്കിൽ നിങ്ങളെ ഒന്ന് ഓർമ്മപ്പെടുത്താൻ വേണ്ടിയിട്ട് ഡിസ്ക് പറഞ്ഞതാണ്. ഓക്കെ, അപ്പോൾ അങ്ങനെയാണെങ്കിൽ അടുത്ത് നമുക്ക് അറിഞ്ഞിരിക്കേണ്ട ഒരു കാര്യമാണ് എന്തെല്ലാമാണ് ഈ റിസർവ്സ്, നോട്ട് ഫ്രീ റിസർവ്സ് അല്ലെങ്കിൽ നോൺ ഫ്രീ റിസർവ്സ് ആയിട്ടുള്ളത്, ബോണസ് ഷെയറിൻ്റെ ഇഷ്യൂവിന് വേണ്ടി നമുക്ക് ഉപയോഗിക്കാൻ പാടില്ലാത്ത റിസർവ്സ് ഏതൊക്കെയാണ്. സോ വട്ട് ആർ ഓൾ ദി റിസർവ്സ് ഓർ പ്രോഫിറ്റ് പോർഷൻ വിച്ച് കൻ നോട്ട് ബി യൂട്ടിലൈസ്ഡ് ഫോർ ഇഷ്യൂ ഓഫ് ബോണസ് ഷെയർസ് അല്ലേ. ഇത് കഴിഞ്ഞ ഒരു വർഷം മുമ്പിലുള്ള തേർഡ് സെമസ്റ്റർ കോർപ്പറേറ്റ് അക്കൗണ്ടിങ്ങിന് ചോദിച്ചൊരു ക്വസ്റ്റ്യൻ ആണ്. എന്ത്? വട്ട് ആർ ദി റിസർവ്സ് വിച്ച് ആർ നോട്ട് അവൈലബിൾ ഫോർ ദി ഇഷ്യൂ ഓഫ് ബോണസ് ഷെയർസ്. ബോണസ് ഷെയർസ് ഇഷ്യൂ ചെയ്യുന്നതിന് അവൈലബിൾ അല്ലാത്ത ഐറ്റം റിസർവ്സ് ഏതൊക്കെയാണ്? അപ്പോൾ അവ ഇങ്ങനെയും ചോദിക്കാം, അല്ലെങ്കിൽ ചിലപ്പോൾ തിരിച്ചും ചോദിക്കാം അല്ലേ. വാട്ട് ആർ ദി റിസർവ്സ് അവൈലബിൾ ഫോർ, വാട്ട് ആർ ദ ഫ്രീ റിസർവ്സ് അവൈലബിൾ ഫോർ ഡിസ്ട്രിബ്യൂഷൻ ഓഫ് ബോണസ് ഷെയർസ്, ഇഷ്യൂ ഓഫ് ബോണസ് ഷെയർസ്, അങ്ങനെയും ചോദിക്കാം. അപ്പോൾ എനിവേ നമുക്ക് അതിനെക്കുറിച്ച് നോക്കാം, അല്ലെങ്കിൽ നിങ്ങളത് മനസ്സിലാക്കിയിട്ടുണ്ടാകും നേരത്തെ എങ്കിലും ഒന്നുകൂടെ ഓർമ്മിപ്പിക്കാം. എന്തൊക്കെയാണത്? ദാറ്റ് ഈസ് ക്യാപിറ്റൽ റിസർവ്സ് അറൈസിങ് ഡ്യൂ ടു റീവാലുവേഷൻ ഓഫ് അസറ്റ്സ്. ഇപ്പോൾ റീവാലുവേഷൻ ഓഫ് അസറ്റ്സ് ഉണ്ടെങ്കിൽ അല്ലേ, അസറ്റ്സ് ഒന്ന് റീവാല്യൂ ചെയ്തു, അതിൻ്റെ ഫലമായിട്ട് സർപ്ലസ് ഉണ്ടായി അല്ലേ. ഈ സർപ്ലസ് എന്ത് സർപ്ലസ്സാണ്? റീവാലുവേഷൻ സർപ്ലസ്സാണ്. അല്ലെങ്കിൽ ഈ റിസർവിനെ നമ്മൾ എന്ത് പറയുന്നു? റീവാലുവേഷൻ റിസർവ് എന്ന് പറയുന്നു അല്ലേ. ഇങ്ങനെ അറൈസ് ചെയ്യുന്ന, ഇങ്ങനെ വന്നിരിക്കുന്ന ക്യാപിറ്റൽ റിസർവുകളെ, റീവാലുവേഷൻ ഓഫ് അസറ്റ്സിൻ്റെ ഭാഗമായിട്ട് വന്നിരിക്കുന്ന ക്യാപിറ്റൽ റിസർവ്സിനെ ഉപയോഗിച്ച് അല്ലെങ്കിൽ റീവാലുവേഷൻ സർപ്ലസ് ഉപയോഗിച്ച് ബോണസ് ഇഷ്യൂ ചെയ്യാൻ പാടില്ല. എന്തുകൊണ്ടാണ് അങ്ങനെ പറയാൻ കാരണം? കാരണം അത് റിയലൈസ്ഡ് അല്ല, അൺറിയലൈസ്ഡ് ആയിട്ടുള്ള റിസർവാണ്, അൺറിയലൈസ്ഡ് ആയിട്ടുള്ള പ്രോഫിറ്റാണ് അല്ലേ. അസറ്റ്സിനെ റീവാല്യൂ ചെയ്തിട്ടേ ഉള്ളൂ, അസറ്റ്സ് ഡിസ്പോസ് ചെയ്തിട്ടില്ല. ക്ലിയർ? അപ്പോൾ അസറ്റ്സ് ഡിസ്പോസ് ചെയ്താൽ മാത്രമേ കമ്പനിക്ക് പ്രോഫിറ്റ് റിയലൈസ് ചെയ്തിട്ടുള്ളൂ. ഇപ്പം എന്തുമാത്രം ഒരു ടെമ്പററി അഡ്ജസ്റ്റ്മെൻ്റ്, അക്കൗണ്ടിങ് അഡ്ജസ്റ്റ്മെൻ്റ് ആണ്. അസറ്റ്സിൻ്റെ വാല്യൂ കൂടി, അതിൻ്റെ ഫലമായി നമുക്ക് സർപ്ലസ് വന്നു. ഈ സർപ്ലസ് നമ്മൾ റീവാലുവേഷൻ സർപ്ലസ് ആയിട്ട് വെച്ചു, അത് റീവാലുവേഷൻ റിസർവ് ആയിട്ട് മാറ്റി വെച്ചിട്ടുണ്ട്. അപ്പോൾ അതുകൊണ്ട് അത് അൺറിയലൈസ്ഡ് ആയിട്ടുള്ള ഒരു റിസർവ് ആയതുകൊണ്ട് അല്ലേ, നമ്മുടെ കമ്പനീസ് ആക്ടിൻ്റെയൊക്കെ പ്രൊവിഷൻ അനുസരിച്ച് പറയുന്നു അത് ഉപയോഗിക്കാൻ പാടില്ല. ഓക്കെ, ദെൻ സെക്യൂരിറ്റീസ് പ്രീമിയം അക്കൗണ്ട് അറൈസിങ് ഓൺ ദി ഇഷ്യൂ ഓഫ് ഷെയർസ് ഓൺ അമാൽഗമേഷൻ ഓർ ടേക്ക് ഓവർ. അതുപോലെ തന്നെ സെക്യൂരിറ്റീസ് പ്രീമിയം അക്കൗണ്ട് അല്ലേ, ക്യാഷായിട്ടല്ലാതെ കളക്ട് ചെയ്യപ്പെട്ടിരിക്കുന്ന അല്ലെങ്കിൽ ക്യാഷായിട്ടല്ലാതെ അക്കൗണ്ട് ചെയ്യപ്പെട്ടിരിക്കുന്ന സെക്യൂരിറ്റീസ് പ്രീമിയം, അമാൽഗമേഷനോ അബ്സോർപ്ഷനോ ബിസിനസ് കോമ്പിനേഷൻസോ അല്ലേ, അല്ലെങ്കിൽ കൺസിഡറേഷൻ അതർ ദാൻ ക്യാഷ് അനുസരിച്ച് അസറ്റ്സോ പ്രോപ്പർട്ടീസൊക്കെ അക്വയർ ചെയ്യുന്നതിൻ്റെ ഫലമായിട്ടോ ഒക്കെ സെക്യൂരിറ്റീസ് പ്രീമിയം അക്കൗണ്ട് ഉണ്ടായിട്ടുണ്ടെങ്കിൽ അവിടെ ഒന്നും എന്ത് കിട്ടിയിട്ടില്ല? ക്യാഷ് നമുക്ക് റിയലൈസ് ചെയ്തിട്ടില്ല. ഓക്കെ, അപ്പം ഇങ്ങനെ വരാവുന്ന കേസസിൽ കിട്ടിയിരിക്കുന്ന സെക്യൂരിറ്റീസ് പ്രീമിയം അതുപയോഗിച്ചും ബോണസ് ഇഷ്യൂ ചെയ്യാൻ പാടില്ല. ദെൻ
ഇൻവെസ്റ്റ്മെൻ്റ് അലവൻസ് റിസർവ്സ് ഡെവലപ്മെൻറ്റ് റിബേറ്റ് റിസർവ്സ് എന്നൊക്കെ പറയുന്ന സ്റ്റാറ്റ്യൂട്ടറി നേച്ചറുള്ള ചില റിസർവുകളാണ്. ഓക്കെ, ചില സ്റ്റാറ്റ്യൂട്ട് അനുസരിച്ച് കമ്പനികൾ മെയിൻറ്റെയിൻ ചെയ്യേണ്ട ചില റിസർവുകളാണ് ഇൻവെസ്റ്റ്മെൻറ്റ് അലവൻസ് റിസർവ് അല്ലെങ്കിൽ ഡെവലപ്മെൻറ്റ് റിബേറ്റ് റിസർവ്. ഓക്കെ, ഇങ്ങനെയുള്ള റിസർവുകൾ അല്ലെങ്കിൽ എംപ്ലോയി കോമ്പൻസേഷൻ റിസർവ്, ഇങ്ങനെയുള്ള റിസർവുകളൊക്കെ ചില സ്റ്റാറ്റ്യൂട്ടിൻ്റെ അടിസ്ഥാനത്തിലുള്ള ഒരു സ്പെസിഫിക് പർപ്പസിന് വേണ്ടി മാറ്റി വെച്ചിരിക്കുകയാണ്. ഇങ്ങനെ സ്പെസിഫിക് പർപ്പസിന് വേണ്ടി സെറ്റ് അസൈഡ് ചെയ്തിരിക്കുന്ന റിസർവുകളെ ബോണസ് ഇഷ്യൂവിന് വേണ്ടി ഉപയോഗിക്കാൻ പാടില്ല അല്ലേ. ബോണസ് ഇഷ്യൂവിന് വേണ്ടി ഉപയോഗിക്കാൻ പറ്റുന്ന എന്താ, ഫ്രീ റിസർവ് ആയിരിക്കണം. പക്ഷേ ഇങ്ങനെയുള്ള റിസർവൊക്കെ എന്താ, സ്പെസിഫിക് പർപ്പസിന് വേണ്ടി മാറ്റി വെച്ചിരിക്കുകയാണ്. അപ്പോൾ അതുകൊണ്ട് അത് പാടുകയില്ല. ഇപ്പോൾ സ്പെസിഫിക് റിസർവ്, ഓക്കെ, ഓർ സ്റ്റാറ്റ്യൂട്ടറി റിസർവ്സ് സച്ച് ആസ് ഇൻവെസ്റ്റ്മെൻറ്റ് അലവൻസ് റിസർവ്, ഡെവലപ്മെൻറ് റിബേറ്റ് റിസർവ്, ഇതൊന്നും ഉപയോഗിക്കാൻ പാടില്ല. ദെൻ ബാലൻസ് ഇൻ ഡിബഞ്ചർ റിഡംഷൻ റിസർവ് ബിഫോർ റിഡംഷൻ ഓഫ് ഡിബഞ്ചർ ടേക്സ് പ്ലേസ് അല്ലേ. ഡിബഞ്ചർ റിഡംഷൻ നടത്തുന്നതിന് മുമ്പ് അല്ലേ ഉണ്ടായിരിക്കുന്ന ഡി ആർ ആർ, ഡിബഞ്ചർ റിഡംഷൻ കഴിഞ്ഞിട്ടില്ല പക്ഷേ ഡി ആർ ആർ ഉണ്ട് അല്ലേ. എങ്കിൽ ഡി ആർ ആർ എന്തിനു വേണ്ടി ഉപയോഗിക്കണം, ഡിബഞ്ചർ റിഡംഷന് വേണ്ടി ഉപയോഗിക്കണം. അല്ലാതെ എന്തിനു വേണ്ടി ഉപയോഗിക്കാൻ പാടില്ല, ബോണസ് ഇഷ്യൂ ചെയ്യാൻ വേണ്ടി ഉപയോഗിക്കാൻ പാടില്ല. അപ്പോൾ ഡിബഞ്ചർ റിഡംഷന് മുമ്പുള്ള ഡി ആർ ആറും ഉപയോഗിക്കാൻ പാടില്ല. അതുപോലെ തന്നെ സർപ്ലസ് റൈസിങ് ഫ്രം ചേഞ്ച് ഇൻ ദി മെത്തേഡ് ഓഫ് ചാർജിങ് ഡിപ്രീസിയേഷൻ. ഇപ്പോൾ ഡിപ്രീസിയേഷൻ്റെ മെത്തേഡ് മാറ്റി, ഡിപ്രീസിയേഷൻ ചാർജ് ചെയ്യുന്ന മെത്തേഡ് മാറ്റി അല്ലേ, സ്ട്രേറ്റ് ലൈൻ മെത്തേഡിൽ നിന്ന് റിട്ടേൺ ഡൗൺ വാല്യൂ മെത്തേഡായിട്ടോ, പിന്നെ അതിൻ്റെ മെത്തേഡ് ചേഞ്ച് ചെയ്തു. അപ്പോൾ നമുക്ക് എന്ത് കിട്ടി, ഒരു സർപ്ലസ് ഉണ്ടായി, ക്ലിയർ, എക്സ്ട്രാ എമൗണ്ട് കിട്ടി. ഈ സർപ്ലസ്സിനെ അല്ലേ എന്ത് ചെയ്യാൻ പാടില്ല, ബോണസ് കൊടുക്കാൻ വേണ്ടി ഉപയോഗിക്കാൻ പാടില്ല. ഓക്കെ, ഇപ്പം ഇങ്ങനെ കുറച്ച് റിസർവ്സ്, ഫ്രീ റിസർവ്സ് അല്ലാത്ത രീതിയിലുണ്ട്. ഓക്കെ, ഇതൊന്നും ഉപയോഗിച്ച് എന്ത് ചെയ്യാൻ പാടില്ല, ബോണസ് ഇഷ്യൂ ചെയ്യാൻ പാടില്ല. അപ്പോൾ നിങ്ങളൊന്ന് ഓർമ്മിപ്പിക്കാൻ വേണ്ടി ഇത്രയും കാര്യങ്ങൾ പറഞ്ഞു എന്ന് മാത്രം അല്ലേ. ഇതിനെ സംബന്ധിക്കുന്ന സെബി ഗൈഡ് ലൈൻസ് നിങ്ങളൊരു പക്ഷേ മറ്റുള്ള ക്ലാസ്സുകളിൽ, പ്രീവിയസ് ക്ലാസ്സുകളിലൊക്കെ ശ്രദ്ധിച്ചിട്ടുണ്ടാവും. അല്ലെങ്കിൽ ഇതിനോടൊപ്പമുള്ള സ്റ്റഡി മെറ്റീരിയൽസ്, ഇത് അയച്ചു തരുന്ന സ്റ്റഡി മെറ്റീരിയൽസ് ഡൗൺലോഡ് ചെയ്ത് നോക്കുക. ഓക്കെ, അപ്പോൾ അതിൽ സെബി ഗൈഡ് ലൈൻസ് ഓൺ ബോണസ് ഇഷ്യൂ ഉണ്ട്. അപ്പോൾ അത് നോക്കുക, വായിച്ച് നോക്കുക കേട്ടോ. അതുപോലെ തന്നെയാണ് പ്രൊവിഷൻസ് റിലേറ്റഡ് ടു ബോണസ് ഇഷ്യൂ ഇൻ കമ്പനീസ് ആക്ട്. കമ്പനീസ് ആക്ടിലും ബോണസ് ഇഷ്യൂവിനെ സംബന്ധിക്കുന്ന പ്രൊവിഷൻസ് എന്തൊക്കെയാണ്. ഓക്കെ, അപ്പോൾ ഇത് ഇത്രയും കാര്യങ്ങൾ നമ്മളൊന്ന് വായിച്ച് നോക്കുക. ദെൻ നമുക്ക് ഇതിൻ്റെ അക്കൗണ്ടിങ്ങിലേക്ക് വരാം അല്ലേ. അക്കൗണ്ടിങ്ങിൻ്റെ ട്രീറ്റ്മെൻറ്റ്, അക്കൗണ്ടിങ് ട്രീറ്റ്മെൻറ്റ് നമ്മൾ ബോണസ് ഇഷ്യൂവുമായി ബന്ധപ്പെട്ട് നോക്കുമ്പോൾ അതും നിങ്ങൾ പഠിച്ചിരിക്കും ഒരു പക്ഷേ അല്ലേ. രണ്ട് തരത്തിലാണ് നമ്മൾ ബോണസ് ഇഷ്യൂ ചെയ്യുക അല്ലേ. ഇങ്ങനെയൊക്കെയാണ്, ഒന്ന് എക്സിസ്റ്റിംഗ് ഷെയർ ഹോൾഡേഴ്സിന് അവരുടെ പാർട്ട്ലി പെയ്ഡ് അപ്പ് ഷെയർസിനെ ഫുള്ളി പെയ്ഡ് അപ്പ് ആക്കി മാറ്റുന്നതിന് വേണ്ടി ബോണസ് നൽകാം, അതിനെ ബോണസ് ഡിവിഡൻഡ് എന്ന് വേണമെങ്കിൽ പറയാം. എന്താ പറയാം, ബോണസ് ഡിവിഡൻഡ് അല്ലേ. പാർട്ട്ലി പെയ്ഡ് ഷെയർസ് ആർ കൺവേർട്ടഡ് ഇൻ ടു ഫുള്ളി പെയ്ഡ് അപ്പ് ഷെയർസ് ബൈ ഇഷ്യൂയിങ് ബോണസ്. ഓക്കെ, അപ്പോൾ അവരെ ബോണസ് ഡിവിഡൻഡ് ഇഷ്യൂ ചെയ്തിട്ട് എന്ത് ചെയ്യുന്നു, പാർട്ട്ലി പെയ്ഡിനെ ഫുള്ളി പെയ്ഡാക്കി കൺവേർട്ട് ചെയ്യുന്നു. ഓക്കെ, ക്യാഷ് നമ്മൾ ഷെയർ ഹോൾഡേഴ്സിൽ നിന്ന് വാങ്ങിക്കുന്നതിന് പകരം, ഫുള്ളി പെയ്ഡ് ആക്കി മാറ്റുന്നതിന് വേണ്ടി ക്യാഷ് ഷെയർ ഹോൾഡേഴ്സിൽ നിന്ന് വാങ്ങിക്കുന്നതിന് പകരം കമ്പനി അതിൻ്റെ പ്രോഫിറ്റ് ഉപയോഗിച്ചിട്ട് എന്ത് ചെയ്യുന്നു, ഫുള്ളി പെയ്ഡ് ആക്കി മാറ്റുന്നു. അപ്പോൾ ഷെയർ ഹോൾഡേഴ്സ് എന്ത് ചെയ്യേണ്ട ആവശ്യമില്ല, ക്യാഷ് അടയ്ക്കേണ്ട കാര്യം ഇല്ല അല്ലേ. അവർക്ക് എന്ത് കിട്ടുന്നത് പോലെയാണ്, ബോണസ് കിട്ടുന്നത് പോലെയാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ ബോണസ് ഡിവിഡൻഡ് എന്ന് കൂടെ ആണെങ്കിൽ പറയാം. സോ ഇതാണ് ഒരു മെത്തേഡ് എന്ന് അല്ലെങ്കിൽ ഒരു വഴിയുള്ള. ഓക്കെ, ബോണസ് ഷെയർസ് ഇഷ്യൂ ചെയ്യുക. രണ്ടാമത്തെ കാര്യം എന്താ, രണ്ടാമത് ഫുള്ളി പെയ്ഡ് ബോണസ് ഷെയർസ് ഇഷ്യൂ ചെയ്യുക. ഓക്കെ, എ എന്ന് പറയുന്നത് ബോണസ് യൂട്ടിലൈസ് ബൈ മേക്കിംഗ് എക്സിസ്റ്റിംഗ് പാർട്ട്ലി പെയ്ഡ് ഷെയർസ് ഫുള്ളി പെയ്ഡ് അപ്പ് ഷെയർസ്. ഓക്കെ, ഇതാണ് ഒന്നാമത്തെ ആസ്പെക്ട് അല്ലെങ്കിൽ എ. ദെൻ ബി എന്താണ്, ബോണസ് ഷെയർസ് ദറ്റ് ഈസ് ഫുള്ളി പെയ്ഡ് അപ്പ് ബോണസ് ഷെയർസ് ഇഷ്യൂ ചെയ്യാൻ വേണ്ടി ഉപയോഗിക്കുക. ഓക്കെ, ഇങ്ങനെ രണ്ട് കാര്യങ്ങൾക്കാണ് നമ്മൾ ബോണസ് ഷെയർസിൻ്റെ അക്കൗണ്ടിങ് വരുന്നത്. ഓക്കെ, അപ്പോൾ ഇതിൽ ആദ്യത്തെ കേസ് നോക്കാം. എന്താണ് ആദ്യത്തെ കേസ് അല്ലേ, നിങ്ങൾ പഠിച്ചിട്ടുണ്ടാവും. എന്താണ് ഇതിൽ ചെയ്യേണ്ടത്, നമുക്ക് ഷെയർ ഹോൾഡേഴ്സിന് ബോണസ് കൊടുക്കണമെങ്കിൽ ഷെയർ ഹോൾഡേഴ്സിന് കൊടുക്കേണ്ട ബോണസ് ഓക്കെ എന്നത് ബോണസ് ടു ഷെയർ ഹോൾഡേഴ്സ് അക്കൗണ്ട് ക്രെഡിറ്റ് ചെയ്യുക. അല്ലെങ്കിൽ നമ്മൾ ഈ ഫസ്റ്റ് കേസ് ആണെങ്കിൽ ബോണസ് ഡിവിഡൻഡ് അക്കൗണ്ട് എന്ന് പറഞ്ഞിട്ടാണെങ്കിലും ക്രെഡിറ്റ് ചെയ്യാം. രണ്ട് അക്കൗണ്ടിൽ ഏതെങ്കിലും ഒന്ന് ക്രെഡിറ്റ് ചെയ്യാൻ പറ്റും. അപ്പോൾ ബോണസ് ഡിവിഡൻഡ് അക്കൗണ്ടെന്നോ അല്ലെങ്കിൽ ബോണസ് ടു ഷെയർ ഹോൾഡേഴ്സ് അക്കൗണ്ടിലോ ക്രെഡിറ്റ് ചെയ്യാം. ഓക്കെ, ഏത് കേസിലാണ് ഇത് ബോണസ് ഡിവിഡൻഡ് അക്കൗണ്ടിൽ ക്രെഡിറ്റ് ചെയ്യുക, ഓൺലി വെൻ ദ കമ്പനി ഈസ് യൂസിങ് പ്രോഫിറ്റ്
ഫോർ കൺവേർട്ടിങ് പാർട്ട്ലി പെയ്ഡ് ഷെയർസ് ഇൻ ടു ഫുള്ളി പെയ്ഡ് അപ്പ് ഷെയർസ്. അപ്പം അങ്ങനെ ചെയ്യുമ്പോൾ മാത്രമേ ബോണസ് ഡിവിഡൻഡ് ആയിട്ട് നമുക്ക് ക്രെഡിറ്റ് ചെയ്യാൻ പാടുള്ളൂ. അതർവൈസ് കോമൺ ആയിട്ട് എഴുതാൻ പറ്റുന്ന എന്താണ്? ബോണസ് ടു ഷെയർ ഹോൾഡേഴ്സ് അക്കൗണ്ട്. ഓക്കെ, അപ്പോൾ അതുകൊണ്ട് നമ്മൾ എന്ത് ചെയ്യുന്നു? ബോണസ് ടു ഷെയർ ഹോൾഡേഴ്സ് അക്കൗണ്ട് ക്രെഡിറ്റ് ചെയ്യണം. അത് നമ്മളെ കൊടുക്കാനുള്ള അല്ലെങ്കിൽ ബോണസ് കൊടുക്കാൻ വേണ്ടി മാറ്റി വയ്ക്കുന്ന എമൗണ്ടാണ് അല്ലേ. അപ്പോൾ എന്തൊക്കെ അക്കൗണ്ടിനെ ഡെബിറ്റ് ചെയ്യേണ്ടത്, എന്തെന്നൊക്കെയാണ് അല്ലെങ്കിൽ ഏതെല്ലാം സോഴ്സസ് എന്നാണോ ബോണസ് കൊടുക്കാൻ വേണ്ടി നമ്മൾ ഉദ്ദേശിക്കുന്നത് അല്ലെങ്കിൽ ഉപയോഗിക്കുന്നത്, യൂട്ടിലൈസ് ചെയ്യുന്നത്, അതിനെല്ലാം എന്ത് ചെയ്യണം? ഡെബിറ്റ് ചെയ്യണം അല്ലേ. നമ്മൾ നേരത്തെ ഡിസ്കസ് ചെയ്തു, ബോണസ് കൊടുക്കാൻ വേണ്ടി നമ്മൾ എന്താ ചെയ്യുക? ക്യാപിറ്റലൈസേഷനോ പ്രോഫിറ്റാണ്. പ്രോഫിറ്റിന് എന്ത് ചെയ്യുന്നു? നമ്മൾ ക്യാപിറ്റലൈസ് ചെയ്യുന്നു. ഇങ്ങനെ ക്യാപിറ്റലൈസ് ചെയ്യുമ്പോൾ ക്യാപിറ്റൽ ക്രെഡിറ്റ് ആവും. അപ്പോൾ പ്രോഫിറ്റ് എന്തായിട്ട് മാറും? ഡെബിറ്റ് ആയിട്ട് മാറും. അതിനെ യൂസ് ചെയ്തിട്ടാണ് ക്യാപിറ്റലൈസ് ചെയ്യുന്നത്, അതുകൊണ്ട് തന്നെ അത് ഡെബിറ്റ് ആവും. അപ്പോൾ എന്തെല്ലാം പ്രോഫിറ്റാണോ നമ്മൾ ബോണസിന് വേണ്ടി ഉപയോഗിക്കുന്നത് അതെല്ലാം ഡെബിറ്റ് ചെയ്യണം. അപ്പോൾ ഡെബിറ്റ് ചെയ്യുമ്പോൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമുണ്ട് അല്ലേ, അത് നിങ്ങൾ മനസ്സിലാക്കിയിട്ടുണ്ടാവും. ഇപ്പോൾ സർപ്ലസ് അക്കൗണ്ട് ഉണ്ട്, ജനറൽ റിസർവ് ഉണ്ട്, ക്യാപിറ്റൽ റിഡംഷൻ റിസർവ് ഉണ്ട്, ക്യാപിറ്റൽ പ്രോഫിറ്റ് ഉണ്ട്, ഓർ അതർവൈസ് സെക്യൂരിറ്റീസ് പ്രീമിയം ഉണ്ട്, സി ആർ ആർ ഉണ്ട് അല്ലേ. ഇതിൽ ബോണസ് ഡിവിഡൻഡ് കൊടുക്കാൻ വേണ്ടി അല്ലെങ്കിൽ പാർട്ട്ലി പെയ്ഡ് അപ്പ് ഷെയർസിനെ ഫുള്ളി പെയ്ഡ് അപ്പ് ഷെയർസ് ആക്കി മാറ്റാൻ വേണ്ടി നമുക്ക് രണ്ട് കാര്യങ്ങൾ ഉപയോഗിക്കാൻ പറ്റില്ല അല്ലേ. ഏതൊക്കെ കാര്യങ്ങളാണ്? ഒന്ന് സി ആർ ആർ. എന്താ കാരണം? നമ്മൾ നേരത്തെ ഡിസ്കസ് ചെയ്തു, സി ആർ ആർ ക്യാൻ ബി യൂസ്ഡ് ഓൺലി ഫോർ ഇഷ്യൂയിങ് ഫുള്ളി പെയ്ഡ് അപ്പ് ബോണസ് ഷെയർസ്. അപ്പോൾ എന്തിനു പറ്റില്ല അത്? ബോണസ് ഡിവിഡൻഡ് കൊടുത്ത് പാർട്ട്ലി പെയ്ഡ് ഷെയർസിന് ഫുള്ളി പെയ്ഡ് ആക്കി മാറ്റാൻ പറ്റില്ല. ക്ലിയർ? ദെൻ അതുപോലെ തന്നെ സെക്യൂരിറ്റീസ് പ്രീമിയം അല്ലേ. സെക്യൂരിറ്റീസ് പ്രീമിയം എന്തിനു വേണ്ടി മാത്രമാണ് ഉപയോഗിക്കാൻ പറ്റുക? ഫുള്ളി പെയ്ഡ് അപ്പ് ബോണസ് ഷെയർസ് കൊടുക്കാൻ വേണ്ടിയിട്ടാണ് ഉപയോഗിക്കാൻ പറ്റുക. അതല്ലാതെ എന്ത് ചെയ്യാൻ പാടില്ല? പാർട്ട്ലി പെയ്ഡ് അപ്പ് ഷെയർസിനെ ഫുള്ളി പെയ്ഡ് അപ്പ് ഷെയർസ് ആക്കി മാറ്റാൻ വേണ്ടി ഉപയോഗിക്കാൻ പാടില്ല. അപ്പോൾ ഇതുകൊണ്ട് ഈ രണ്ടെണ്ണം ഒഴിച്ച് ബാക്കിയുള്ള പ്രോഫിറ്റ്, പ്രത്യേകിച്ച് സർപ്ലസ് അല്ലെങ്കിൽ പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ട് ബാലൻസ് അല്ലെങ്കിലോ ജനറൽ റിസർവ് ഓക്കെ അത് തികയുന്നില്ലെങ്കിലോ ക്യാപിറ്റൽ പ്രോഫിറ്റ് ഏതെങ്കിലും അവൈലബിൾ ആണെങ്കിൽ അത്, ഇങ്ങനെ ഇതിൻ്റെ ഓർഡറിൽ വേണം നമ്മൾ എന്ത് കൊടുക്കാൻ? ഡിവിഡൻഡ് കൊടുക്കാൻ. ഇവിടെയും ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, ഇവയുടെ ബോണസ് ഇഷ്യൂ ചെയ്യുമ്പോഴും ജനറൽ റിസർവോ ക്യാപിറ്റൽ പ്രോഫിറ്റോ ഉണ്ടെങ്കിൽ, അവൈലബിൾ ആണെങ്കിൽ അതാണ് ആദ്യമായിട്ട് എന്ത് ചെയ്യേണ്ടത്? ഉപയോഗിക്കേണ്ടത്. എന്നിട്ട് ലീസ്റ്റ് ആയിരിക്കണം എന്ത്? സർപ്ലസ് അക്കൗണ്ടിന് എടുക്കേണ്ടത്. അപ്പോൾ ഇതാണ് സാധാരണ നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം. ഓക്കെ, ദെൻ അതിനെല്ലാം ഡെബിറ്റ് ചെയ്തു. എന്നിട്ട് എന്ത് ചെയ്തു? ബോണസ് ടു ഷെയർ ഹോൾഡേഴ്സ് അക്കൗണ്ട് അല്ലെങ്കിൽ ബോണസ് ഡിവിഡൻഡ് അക്കൗണ്ട് ക്രെഡിറ്റ് ചെയ്തു. ഇതാണ് ഒന്നാമത്തെ എൻട്രി. ഇനി ഈ എൻട്രി ഉപയോഗിച്ച്, ഇത് ബോണസ് കൊടുക്കാൻ വേണ്ടി തീരുമാനിക്കുമ്പോൾ ഉള്ള എൻട്രിയാണ്. വെൻ ദ കമ്പനി ഡിസൈഡ്സ് ടു ഇഷ്യൂ ബോണസ്, വി ക്യാൻ റൈറ്റ് ദിസ് ജേണൽ എൻട്രി. ക്ലിയർ? ദെൻ ബോണസ് ആക്കി കൺവേർട്ട് ചെയ്യുമ്പോൾ അല്ലെങ്കിൽ ബോണസ് ഫുള്ളി പെയ്ഡിനെ, സോറി, പാർട്ട്ലി പെയ്ഡ് ഷെയർസിനെ ഫുള്ളി പെയ്ഡ് ആക്കി കൺവേർട്ട് ചെയ്യുമ്പോൾ ഇത് നമ്മൾ രണ്ടാമത്തെ എൻട്രി ചെയ്തു അല്ലേ. എന്താ ചെയ്യുക സാധാരണ? പാർട്ട്ലി പെയ്ഡ് ഷെയർസിനെ ഫുള്ളി പെയ്ഡ് ആക്കാൻ റിമൈനിങ് കോൾസിനെ വിളിക്കണം അല്ലേ. ആ കോൾ വിളിക്കുകയാണ് അടുത്ത സ്റ്റേജ്. ഇപ്പോൾ സെക്കൻഡ് എൻട്രി എന്തിനു വേണ്ടിയിട്ടാ? ഫോർ മേക്കിംഗ് കോൾസ്. ഓക്കെ, എന്താണ് കോൾ? ഇപ്പോൾ ഫൈനൽ കോൾ ആയിട്ടാണ് വരിക. അപ്പോൾ ഫൈനൽ കോൾ അക്കൗണ്ട് ആയിട്ട് ടു ഷെയർ ക്യാപിറ്റൽ അക്കൗണ്ട്. ഫൈനൽ കോൾ അക്കൗണ്ടിനെ ഡെബിറ്റ് ചെയ്തു, ഷെയർ ക്യാപിറ്റൽ അക്കൗണ്ടിനെ ക്രെഡിറ്റ് ചെയ്തു. ഇതെല്ലാം നേരത്തെ നമ്മൾ പഠിച്ചതുകൊണ്ട്, ഇഷ്യൂ സംബന്ധിച്ചുള്ള ജേണൽ എൻട്രീസ് ഒക്കെ പഠിച്ചുകൊണ്ട് കൂടുതൽ ഞാനത് പറയുന്നില്ല. മൂന്നാമത്തെ ജേണൽ എൻട്രി എന്താ? ഈ കോളിൻ്റെ പൈസ സാധാരണ നമുക്ക് കിട്ടുകയാണ് ചെയ്യുക അല്ലേ. ബാങ്ക് അക്കൗണ്ട് എത്തിയിട്ട് ഷെയർ കോൾ അക്കൗണ്ട് എന്നാണ് നമ്മൾ ചെയ്യുക. ഇവിടെ ബാങ്കിലൂടെ പൈസ കിട്ടില്ല, പകരം എന്താണ് ഉപയോഗിക്കുന്നത്? നമ്മൾ ബോണസ് ആണ് ഉപയോഗിക്കുന്നത്. ബോണസ് ഡിവിഡൻഡ് അല്ലെങ്കിൽ ബോണസ് ടു ഷെയർ ഹോൾഡേഴ്സ് ആണ് ഉപയോഗിക്കുന്നത്. അതുകൊണ്ട് എന്തിനെ ഡെബിറ്റ് ചെയ്യണം? ബോണസ് ടു ഷെയർ ഹോൾഡേഴ്സ് അക്കൗണ്ട് അല്ലെങ്കിൽ ബോണസ് ഡിവിഡൻഡ് അക്കൗണ്ടിനെ ഡെബിറ്റ് ചെയ്യണം. ഓക്കെ, ഷെയർ കോൾ അക്കൗണ്ടിനെ എന്ത് ചെയ്യാം? ക്രെഡിറ്റ് ചെയ്ത് ക്യാൻസൽ ചെയ്യാം. അപ്പം ഈ മൂന്ന് എൻട്രീസ് ആണ് ഡിവിഡൻഡ് കൊടുക്കുമ്പോൾ അല്ലെങ്കിൽ പാർട്ട്ലി പെയ്ഡ് ഷെയർസിനെ ഫുള്ളി പെയ്ഡ് ആക്കി മാറ്റാൻ വേണ്ടി തീരുമാനിക്കുമ്പോൾ എഴുതാനുള്ള ജേണൽ എൻട്രീസ്. ഓക്കെ, മനസ്സിലായിരിക്കുന്നു വിചാരിക്കുന്നു. നമ്മൾ അടുത്ത പാർട്ടിലേക്ക് പോകാം. എന്താണ് അടുത്ത പാർട്ട്? ദാറ്റ് ഈസ് ഇഷ്യൂ ഓഫ് ഫുള്ളി പെയ്ഡ് ബോണസ് ഷെയർസ്. ഫുള്ളി പെയ്ഡ് അപ്പ് ബോണസ് ഷെയർസ്, ഫുള്ളി പെയ്ഡ് അപ്പ് ബോണസ് ഷെയർസ് അല്ലെങ്കിൽ ഫുള്ളി പെയ്ഡ് ബോണസ് ഷെയർസ് നമ്മൾ ഇഷ്യൂ ചെയ്യുമ്പോൾ എന്തെല്ലാമാണ് എൻട്രി? ഇവിടെയും ട്രീറ്റ്മെൻറ്റിൽ വ്യത്യാസമൊന്നുമില്ല. ക്ലിയർ? ആദ്യം എന്ത് ചെയ്യണം? എന്തെല്ലാം സോഴ്സസ് എന്നാണോ ബോണസ് കൊടുക്കാൻ തീരുമാനിക്കുന്നത് അതിനെല്ലാം ഡെബിറ്റ് ചെയ്യുക. എന്നിട്ട് എന്ത് ചെയ്യണു? ബോണസ് ടു ഷെയർ ഹോൾഡേഴ്സ് അക്കൗണ്ടിൽ ക്രെഡിറ്റ് ചെയ്യണം. ഇവിടെ എന്തിൽ ക്രെഡിറ്റ് ചെയ്യില്ല? ബോണസ് ഡിവിഡൻഡ് അക്കൗണ്ടിൽ ക്രെഡിറ്റ് ചെയ്യില്ല. എന്താ കാരണം? ഇവിടെ ഡിവിഡൻഡ് ആയിട്ടല്ല നമ്മൾ കൊടുക്കുന്നത് അല്ലേ, കൺവേർട്ട് ചെയ്യാൻ വേണ്ടി പൈസ കൊടുക്കുന്ന പോലെ കൊടുക്കുകയല്ല. പിന്നെന്താണ്? ഷെയർസ് ആണ് ഇഷ്യൂ. അപ്പോൾ ബോണസ് ടു ഷെയർ ഹോൾഡേഴ്സ് അക്കൗണ്ട് തന്നെ വെച്ച്
ക്രെഡിറ്റ് ചെയ്യാം. ഓക്കെ, അപ്പോൾ ഇവിടെയും ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമുണ്ട്. ഇവിടെ നമുക്ക് അവൈലബിൾ ആയുള്ള സോഴ്സ് എന്തൊക്കെ ഉണ്ടാവാം? സർപ്ലസ് അക്കൗണ്ട് അല്ലെങ്കിൽ പി എൻ എൽ അക്കൗണ്ട് ഉണ്ട്, ജി ആർ അല്ലെങ്കിൽ ജനറൽ റിസർവ് ഉണ്ടാവാം, സി ആർ ആർ ഉണ്ടാവാം, സെക്യൂരിറ്റീസ് പ്രീമിയം ഉണ്ടാവാം, ക്യാപിറ്റൽ റിസർവ് അക്കൗണ്ട് ഉണ്ടാവാം, എനി അതർ റിസർവ് അക്കൗണ്ട് അവൈലബിൾ അതും ഉണ്ടാവാം. ക്ലിയർ? അപ്പം ഇങ്ങനെയൊക്കെ ഉണ്ടെങ്കിൽ ഇതെല്ലാം ഡെബിറ്റ് ചെയ്യുന്നു, എന്നിട്ട് ബോണസ് ഷെയർ ഹോൾഡേഴ്സ് അക്കൗണ്ടിൽ ക്രെഡിറ്റ് ചെയ്യും. ഇതിൻ്റെയും ഓർഡർ എങ്ങനെയായിരിക്കണം, അല്ലെങ്കിൽ അതിൻ്റെ ക്രമം എങ്ങനെയായിരിക്കണം? ഫോർ എക്സാമ്പിൾ, സി ആർ ആർ അവൈലബിൾ ആണെങ്കിൽ സി ആർ ആർ മുഴുവനായിട്ടും യൂട്ടിലൈസ് ചെയ്യാം. കാരണം എന്താ, അത് യൂട്ടിലൈസ് ചെയ്യാൻ പറ്റുന്ന ഏക കാര്യം എന്ന് പറയുന്നത് എന്താണ്? ഇഷ്യോ ഫുള്ളി പെയ്ഡ് ബോണസ് ഷെയർസ് ആണ്. അതുകൊണ്ട് സി ആർ ആർ മുഴുവനായിട്ടും ഉണ്ടെങ്കിൽ എഴുതാം. ഓക്കെ, പ്രോബ്ലത്തിൽ മറ്റൊന്നും പറഞ്ഞിട്ടില്ല എങ്കിൽ സി ആർ ആറിൻ്റെ എമൗണ്ട് മുഴുവനായിട്ട് എടുക്കാം. ദെൻ അതിനുശേഷം സെക്യൂരിറ്റീസ് പ്രീമിയം എമൗണ്ട് ഉണ്ടെങ്കിൽ, സെക്യൂരിറ്റീസ് പ്രീമിയം അക്കൗണ്ട് ഉണ്ടെങ്കിൽ അതിൻ്റെ എമൗണ്ടും മുഴുവനായിട്ടും വേണമെങ്കിൽ എടുക്കാം. പ്രോബ്ലത്തിൽ മറ്റൊന്നും പറഞ്ഞിട്ടില്ല എങ്കിൽ, ഇത്ര ഉപയോഗിക്കണമെന്ന് പ്രത്യേകിച്ച് പറഞ്ഞിട്ടില്ല എങ്കിൽ മുഴുവനായിട്ട് എടുക്കാം. അപ്പോൾ സി ആർ ആറും സെക്യൂരിറ്റീസ് പ്രീമിയം എടുത്തു കഴിഞ്ഞ ശേഷം പിന്നീട് എന്ത് ചെയ്യാം? നമുക്ക് ക്യാപിറ്റൽ റിസർവിലേക്കോ ജനറൽ റിസർവിലേക്കോ, എന്നിട്ട് അവസാനമാണ് എന്തിലേക്ക് എടുക്കേണ്ടത്? മിനിമം ബാലൻസ് ആണ് എവിടെ നിന്ന് എടുക്കുക? സർപ്ലസ് അക്കൗണ്ട് നിന്ന് എടുക്കുക. കാരണം എന്താ, സർപ്ലസ് അക്കൗണ്ട് എന്ന് പറയുന്നത് പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ട് ബാലൻസ് ആണ് അല്ലേ. അത് കമ്പനിയുടെ ഡിസ്പോസലിന് ഏത് തരത്തിലും കമ്പനിക്ക് ഉപയോഗിക്കാൻ പറ്റുന്ന ഒരു സോഴ്സ് ആണ്. ബാക്കിയുള്ള റിസർവ്സിനൊക്കെ എന്തുണ്ടാവും? ചില ലിമിറ്റേഷൻസ് ഉണ്ട് അല്ലേ, അതിനെ ഉപയോഗിക്കുന്നതിന് ചില റെസ്ട്രിക്ഷൻസ് ഉണ്ട്. അതുകൊണ്ട് കമ്പനികൾ എന്ത് ചെയ്യുന്നു? സി ആർ ആർ ഉണ്ടെങ്കിൽ സി ആർ ആർ ആദ്യം ഉപയോഗിക്കും, അതും തികയുന്നില്ലെങ്കിൽ സെക്യൂരിറ്റീസ് പ്രീമിയം ഉണ്ടെങ്കിൽ അതും ഉപയോഗിക്കും, അതും തികയുന്നില്ലെങ്കിൽ എന്ത് ചെയ്യും? മറ്റുള്ള റിസർവ്സ് ഉപയോഗിക്കും, അതൊന്നും തികയുന്നില്ലെങ്കിൽ ജി ആർ ജനറൽ റിസർവ് ഉപയോഗിക്കും, അതും തികയുന്നില്ലെങ്കിൽ മാത്രമേ എന്ത് ഉപയോഗിക്കുള്ളൂ? സർപ്ലസ് അക്കൗണ്ട് അല്ലെങ്കിൽ പി എൻ എൽ അക്കൗണ്ട് ഉപയോഗിക്കുള്ളൂ. ഓക്കെ, അപ്പം ഇങ്ങനെ ബോണസ് ടു ഷെയർ ഹോൾഡേഴ്സ് അക്കൗണ്ടിൽ നമ്മൾ എന്ത് ചെയ്തു? ഡെബിറ്റ് ആണോ ക്രെഡിറ്റ് ആണോ ചെയ്യുക? ക്രെഡിറ്റ് ചെയ്തു. ഓക്കെ, ഇപ്പം ഇത്രയും എമൗണ്ട് ഓരോന്നിൻ്റെ എമൗണ്ട് എടുത്ത് ഡെബിറ്റ് ചെയ്ത് അതിനുശേഷം ബോണസ് ടു ഷെയർ ഹോൾഡേഴ്സ് അക്കൗണ്ടിൽ ക്രെഡിറ്റ് ചെയ്തു. അപ്പോൾ ബോണസ് കൊടുക്കാൻ ഡ്യൂ ആകുമ്പോൾ, അല്ലെങ്കിൽ ബോണസിൻ്റെ ഡിസിഷൻ എടുക്കുമ്പോൾ, ബോണസിന് വേണ്ടി അപ്രോപ്രിയേഷൻ ചെയ്യുമ്പോഴാണ് നമ്മൾ എൻട്രി ചെയ്യുക. ക്ലിയർ? രണ്ടാമത്തെ എൻട്രി എന്താണ്? അവർക്ക് ബോണസ് കൊടുക്കണം അല്ലേ. ആർക്ക് കൊടുക്കണം? ഷെയർ ഹോൾഡേഴ്സിന് കൊടുക്കണം. ബോണസ് കൊടുക്കുമ്പോൾ പൈസ ആയിട്ടാണോ കൊടുക്കുക? അല്ല, ഷെയർ ആയിട്ടാണ് കൊടുക്കുക. അപ്പോൾ എന്ത് കൂടും? ഷെയർ ക്യാപിറ്റൽ കൂടും അല്ലേ. അപ്പോൾ ഷെയർ ക്യാപിറ്റൽ അക്കൗണ്ട് എന്ത് ചെയ്യണം? ക്രെഡിറ്റ് ചെയ്യണം അല്ലേ. എന്തായിട്ടാണ് കൊടുക്കുന്നത്? ബോണസ് ആയിട്ടാണ് കൊടുക്കുന്നത്. അതുകൊണ്ട് എന്ത് ചെയ്യണം? ബോണസ് ടു ഷെയർ ഹോൾഡേഴ്സ് അക്കൗണ്ടിൽ എന്ത് ചെയ്യണം? ഡെബിറ്റ് ചെയ്യുന്നു. സോ ബോണസ് ടു ഷെയർ ഹോൾഡേഴ്സ് അക്കൗണ്ട് എറ്റ് ടു ഷെയർ ക്യാപിറ്റൽ. സോ ദിസ് ഇസ് എ നോർമൽ എൻട്രി. പക്ഷേ റെയർ കേസിൽ ചിലപ്പോൾ കമ്പനികൾ ബോണസ് കൊടുക്കുമ്പോൾ സെക്യൂരിറ്റീസ് പ്രീമിയം കൂടെ കളക്ട് ചെയ്യുന്ന തരത്തിലായിരിക്കും കൊടുക്കുക. അങ്ങനെയാണെങ്കിൽ സെക്യൂരിറ്റീസ് പ്രീമിയം അക്കൗണ്ട് കൂടെ ക്രെഡിറ്റ് ചെയ്യണം. ക്ലിയർ? സാധാരണ ഇതിൽ അങ്ങനെ വരാറില്ല, പക്ഷേ ചില എക്സെപ്ഷണൽ കേസസിൽ കമ്പനികൾ എന്ത് ചെയ്യും? ബോണസ് കൊടുക്കാൻ തീരുമാനിക്കുന്നത് സെക്യൂരിറ്റീസ് പ്രീമിയം കൂടി കളക്ട് ചെയ്യുന്ന തരത്തിലായിരിക്കും ഇഷ്യൂ ചെയ്യാൻ വേണ്ടി തീരുമാനിക്കുക. അങ്ങനെ വരുന്ന സമയത്ത് എന്ത് ചെയ്യുക? ഷെയർ ക്യാപിറ്റലിനോടൊപ്പം സെക്യൂരിറ്റീസ് പ്രീമിയം അക്കൗണ്ട് കൂടെ അഡീഷണൽ ആയിട്ട് ക്രെഡിറ്റ് ചെയ്യുക. അതർവൈസ് നോർമൽ എൻട്രി എന്താ? ബോണസ് ടു ഷെയർ ഹോൾഡേഴ്സ് അക്കൗണ്ട് ടു ഷെയർ ക്യാപിറ്റൽ അക്കൗണ്ട്. ഓക്കെ, അപ്പം ഇത്രയും നിങ്ങൾക്ക് മനസ്സിലായിരിക്കും എന്ന് വിചാരിക്കുന്നു അല്ലേ. ഇവിടെ രണ്ട് എൻട്രിയെ നമുക്കുള്ളൂ. ഓക്കെ, നമുക്കൊരു പ്രോബ്ലത്തിലേക്ക് പോകാമെന്നായിരിക്കും നല്ലത് അല്ലേ. നമ്മളിതൊക്കെ നേരത്തെ പഠിച്ചതുകൊണ്ട് സ്ട്രെയിറ്റ് അവേ വി ക്യാൻ ഗോ ടു അൺ ഇല്ലുസ്ട്രേഷൻ ക്വസ്റ്റ്യൻ. ക്ലിയർ? ഓക്കെ, ഇല്ലുസ്ട്രേഷൻ നമ്പർ 4. ഇവിടെ രണ്ട് ടൈപ്പ് ഓഫ് ബോണസിനെ കുറിച്ചും ഡിസ്കസ് ചെയ്യുന്നുണ്ട്. എന്തൊക്കെയാണത്? ഒന്ന്, പാർട്ട്ലി പെയ്ഡ് അപ്പ് ഷെയർസിനെ ഫുള്ളി പെയ്ഡ് ആക്കി മാറ്റാൻ വേണ്ടിയിട്ടും, അതുപോലെ തന്നെ ഫുള്ളി പെയ്ഡ് അപ്പ് ബോണസ് ഷെയർസ് ഇഷ്യൂ ചെയ്യാൻ വേണ്ടിയിട്ടും. ഓക്കെ, അപ്പോൾ നിങ്ങൾ കൈവശം, നിങ്ങളുടെ കൈവശം ഇപ്പോൾ നോട്ട്ബുക്കും അതുപോലെ തന്നെ റൈറ്റിംഗ് മെറ്റീരിയൽസ് ഒക്കെ ഉണ്ടാവുമെന്ന് വിചാരിക്കുന്നു. അപ്പോൾ അതിൽ നിങ്ങളൊന്ന് എഴുതുക, നോട്ട്ബുക്കിൽ തന്നെ എഴുതുക. ഓക്കെ, ക്വസ്റ്റ്യൻസ് എഴുതുക, എന്നിട്ട് നമുക്ക് സോൾവ് ചെയ്ത് നോക്കാം. ഓക്കെ, റൈറ്റ്. ഇല്ലുസ്ട്രേഷൻ ഇതാണ്. മൂൺ ആൻഡ് ലാൽ ലിമിറ്റഡ് ഒരു കമ്പനിയുടെ പേരാണ്. മൂൺ ആൻഡ് ലാൽ ലിമിറ്റഡ് in equity share capital outstanding of 80,000 shares of rupees 10 each fully paid up. Sorry, onnoda yan repeat cheyan question. Or company de perana Moon and Lal Limited has, Moon and Lal Limited has rupees 11,20,000 rupees 11,20,000 in equity share
in equity share capital consisting of 80,000 shares of rupees 10 each, fully paid, and 40,000 shares of rupees 10 each, of which rupees 8 paid per share, rupees 8 per share paid, rupees 8 paid per rupees 8 per 8 paid per share. Okay, full stop. It has rupees 40,000 in capital reserve, 40,000, comma, rupees 90,000 in securities premium account, 90,000, comma, rupees 140,000 in capital redemption reserve, CRR, and rupees 3 lakh in general reserve. Next paragraph, by way of bonus dividend, the partly paid up shares are converted into fully paid up shares. Partly paid up shares were converted into fully paid up shares, and the shareholders of fully paid up share are also allotted. Are also allotted fully paid up shares, fully paid up bonus shares, fully paid up bonus shares in the same ratio, in the same ratio. Adutha paragraph, securities premium account includes a premium of rupees 50,000 for shares issued to vendors pursuant to a scheme of absorption. Adutha paragraph, past journal entries showing separately the two types of bonus issues. With the minimum reduction in free reserves. With the minimum reduction in free reserves. ഇപ്പോൾ പ്രോബ്ലത്തിൽ ചിലപ്പോൾ ഇങ്ങനെയൊക്കെ തരാം, മിനിമം റിഡക്ഷൻ കൊടുക്കുക. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യണം, ഏറ്റവും അവസാനം മാത്രമേ സർപ്ലസ് അക്കൗണ്ട് കാണിക്കാൻ പാടുള്ളൂ. അവസാനം ആവശ്യം ഉണ്ടെങ്കിൽ മാത്രം ഫ്രീ റിസർവ് ആയിട്ടുള്ള, അല്ലെങ്കിൽ ഫ്രീ ആയിട്ടുള്ള സർപ്ലസ് അക്കൗണ്ട്, അല്ലെങ്കിൽ ഫ്രീ ആയിട്ടുള്ള ജനറൽ റിസർവ് ഇതൊക്കെ ഉപയോഗിക്കാൻ പാടുള്ളൂ. ബാക്കിയുള്ളതൊക്കെ നോക്കിയിട്ട് ഓക്കെ. എനിവേ, തന്നിരിക്കുന്ന എക്സാമ്പിളിലേക്ക് വരാം അല്ലേ. ഒരു കമ്പനി ബോണസ് ഇഷ്യൂ ചെയ്യാൻ വേണ്ടി തീരുമാനിച്ചു അല്ലേ. അവിടെ അവർക്ക് നിലവിലുള്ള എത്രയുണ്ട് ക്യാപിറ്റൽ? 11,20,000 രൂപയുടെ ക്യാപിറ്റൽ ഉണ്ട്. 80,000 ഷെയർസ് 10 രൂപ വെച്ചിട്ട്, അപ്പോൾ 8,00,000 രൂപ ഫുള്ളി പെയ്ഡ് അപ്പ് ഷെയർസ് ഓൾറെഡി ഉണ്ട്. അതിന് പുറമേ 40,000 ഷെയർസിന് 8 രൂപ വെച്ചിട്ട് അവർ വിളിച്ചിട്ടുണ്ട്. അപ്പോൾ 2 രൂപ വെച്ചിട്ട് വിളിച്ചിട്ടില്ല. ഓക്കെ, അപ്പോൾ 40,000 ഷെയർസിന് 2 രൂപ വെച്ചിട്ട് പെൻഡിങ് ആണ്. ക്ലിയർ? അപ്പോൾ 40,000 ഷെയർസിന് 2 രൂപ വെച്ചിട്ട് എത്ര വരും? 80,000 രൂപ വരും അല്ലേ. അപ്പോൾ 80,000 രൂപ പെൻഡിങ് ആണ്. ഓക്കെ, അവരത് എന്തിനായിട്ട് തീരുമാനിക്കുന്നു? ബോണസ് ഡിവിഡൻഡ് കൊടുക്കാൻ വേണ്ടി തീരുമാനിക്കുന്നു. എന്തിനു വേണ്ടിയിട്ടാണ് ബോണസ് ഡിവിഡൻഡ് കൊടുക്കുന്നത്? ദാറ്റ് ഈസ് ഫോർ കൺവേർട്ടിംഗ് പാർട്ട്ലി പെയ്ഡ് ഷെയർസ് ഓഫ് റുപ്പീസ് 8 ഇൻ ടു ഫുള്ളി പെയ്ഡ് ഷെയർസ് ഓഫ് റുപ്പീസ് 10. അപ്പോൾ 10 രൂപയുടെ ഷെയർ ഫുള്ളി പെയ്ഡ് ആക്കി മാറ്റാൻ വേണ്ടി ബോണസ് ഡിവിഡൻഡ് കൊടുക്കാൻ വേണ്ടി തീരുമാനിച്ചു. അവർക്ക് എന്തൊക്കെ റിസർവ്സ് ഉണ്ടെന്ന് തന്നിട്ടുണ്ട് അല്ലേ. എന്തൊക്കെയാണ് തന്നിരിക്കുന്നത്? ഇറ്റ് ഹാസ് rupees 40,000 in capital reserve, 90,000 le
in securities premium account. Then 1,40,000 in CRR. അല്ലേ ദെൻ 3 lakh ഇൻ ജനറൽ റിസർവ്. അപ്പം ഇവിടെ ശ്രദ്ധിക്കേണ്ട കാര്യം എന്താ? സി ആർ ആർ നമുക്ക് ബോണസ് ഡിവിഡൻഡ് കൊടുക്കാൻ വേണ്ടി ഉപയോഗിക്കാൻ പാടില്ല. പറ്റോ? പറ്റില്ല. ക്ലിയർ? ഇനി അടുത്തത് എന്താണ്? സെക്യൂരിറ്റീസ് പ്രീമിയം. സെക്യൂരിറ്റീസ് പ്രീമിയം അക്കൗണ്ട് ബോണസ് ഡിവിഡൻഡ് കൊടുക്കാൻ വേണ്ടി പാർട്ട്ലി പെയ്ഡിനെ ഫുള്ളി പെയ്ഡ് ആക്കി മാറ്റാൻ വേണ്ടി ഉപയോഗിക്കാൻ പറ്റോ? പറ്റില്ല. അപ്പം എന്ത് ചെയ്യണം? അത് നമുക്ക് ഒഴിവാക്കണം. അല്ലേ, ക്യാപിറ്റൽ റിസർവ് തന്നിട്ടുണ്ട്, പക്ഷേ ക്യാപിറ്റൽ റിസർവ് അതിൻ്റെ നേച്ചർ എന്താണെന്ന് തന്നിട്ടില്ല. അല്ലേ, നമുക്ക് ഡിവിഡൻഡ് ബോണസ് കൊടുക്കാൻ അവൈലബിൾ ആയുള്ള ക്യാപിറ്റൽ റിസർവ് ആണോ റീവാലുവേഷൻ്റെ ക്യാപിറ്റൽ റിസർവ് ആണോ ഒന്നും തന്നിട്ടില്ല. അപ്പോൾ അവിടെയും കൺഫ്യൂഷൻ ഉള്ളത്, അതും എടുക്കാതിരിക്കുന്നതാണ് നല്ലത്. അല്ലേ, അപ്പോൾ അതും എടുക്കരുത്. അപ്പോൾ ക്യാപിറ്റൽ റിസർവ് ഒഴിവാക്കണം. പിന്നെ എന്താ ഉള്ളത്? ദാറ്റ് ഈസ് ജനറൽ റിസർവ് ഉണ്ട് 3 lakh rupees, അതുപോലെ തന്നെ സർപ്ലസ് അക്കൗണ്ട് ഉണ്ട്. അല്ലേ, അപ്പോൾ നമുക്കിവിടെ എന്താ ഉപയോഗിക്കാൻ പറ്റൂ? ജനറൽ റിസർവ് അക്കൗണ്ടാണ് ഉപയോഗിക്കാൻ പറ്റുക. അല്ലേ, അപ്പോൾ ജനറൽ റിസർവ് ഉപയോഗിച്ചുകൊണ്ട് നമുക്ക് എന്ത് ചെയ്യാം? ഇത് പാർട്ട്ലി പെയ്ഡിനെ ഫുള്ളി പെയ്ഡ് അപ് ഷെയർസ് ആക്കി മാറ്റാൻ വേണ്ടി ഉപയോഗിക്കാം. കാരണം ഇവിടെ സർപ്ലസ് അക്കൗണ്ട് തന്നിട്ടില്ല. അല്ലേ, സർപ്ലസ് അക്കൗണ്ട് ആയിട്ട് വേറെ തന്നിട്ടില്ല, ജി ആർ മാത്രമേ ഉള്ളൂ. ഓക്കെ, അപ്പോൾ സെക്യൂരിറ്റീസ് പ്രീമിയം നമ്മൾ ഒഴിവാക്കി, അതുപോലെ തന്നെ സി ആർ ആർ ഒഴിവാക്കി. ഓക്കെ, അതുപോലെ തന്നെ പിന്നെന്താണ് ഒഴിവാക്കിയത്? ദാറ്റ് ഈസ് ക്യാപിറ്റൽ റിസർവ്. അതിൻ്റെ നേച്ചർ എന്താണെന്ന് സ്പെസിഫൈ ചെയ്ത് തരാത്തത് കൊണ്ട് നമ്മളതും ഒഴിവാക്കി. അപ്പോൾ ജി ആർ ഉപയോഗിച്ചിട്ട് വേണം എന്ത് കൊടുക്കാൻ? ബോണസ് ടു ഡിവിഡൻഡ്, ബോണസ് ടു ഷെയർ ഹോൾഡേഴ്സിന് പാർട്ട്ലി പെയ്ഡ് ടു ഫുള്ളി പെയ്ഡ് ആക്കി മാറ്റാൻ വേണ്ടി കൊടുക്കാൻ വേണ്ടി. അല്ലേ, എത്രയാണ് നമുക്ക് കൊടുക്കാനുള്ളത്? 80,000 rupees, 80,000 rupees. എങ്ങനെയാണ് ഈ 80,000 rupees കിട്ടുക? അപ്പോൾ നമ്മൾ വർക്കിംഗ് നോട്ടിൽ ആദ്യം ഇത് ചെയ്ത് വെക്കണം. അല്ലേ, എന്താ ചെയ്ത് വെക്കേണ്ടത്? ബോണസ് ഡിവിഡൻ ഫോർ കൺവേർട്ടിംഗ് പാർട്ട്ലി പെയ്ഡ് ഇൻ ടു ഫുള്ളി പെയ്ഡ് ഷെയർസ്. നിങ്ങൾ ഇതൊന്ന് വിചാരിക്കുന്നു. അല്ലേ, എഴുതിയിട്ടുണ്ടാവുന്നു വിചാരിക്കും. വർക്കിംഗ് നോട്ട് നമ്പർ 1 എഴുതി. അതായത് ദാറ്റ് ഈസ് ബോണസ് ഡിവിഡൻ ഫോർ കൺവേർട്ടിംഗ് പാർട്ട്ലി പെയ്ഡ് ഷെയർസ് ഇൻ ടു ഫുള്ളി പെയ്ഡ്. എത്രയാണ് പാർട്ട്ലി പെയ്ഡ് ഷെയർസ് ഉള്ളത്? 40,000, 40,000 ഷെയർ. അപ്പം ഒരു ഹൈഫൺ ഇട്ടിട്ട് എഴുതുക, 40,000 ഷെയർസ്. എത്ര രൂപയാണ് അൺപെയ്ഡ്? ദാറ്റ് ഈസ് 10 rupees ഷെയർ 8 rupees വിളിച്ചിരിക്കുന്നത്. അപ്പോൾ ബാക്കി എത്രയാണ് അൺപെയ്ഡ്? 2 rupees. അപ്പോൾ ഫുള്ളി പെയ്ഡ് ആക്കണി എന്ത് ചെയ്യണം? 2 rupees വെച്ച്. അപ്പോൾ 40,000 ഷെയർസ് എത്രയിട്ടോ? 2 each. അപ്പോൾ ദാറ്റ് ഈസ് ഈക്വൽ ടു 80,000 rupees, 80,000 rupees. അല്ലേ, ഇപ്പോൾ നമുക്ക് ജേണൽ എൻട്രി ചെയ്താം. അല്ലേ, എന്താണ് ഇപ്പോൾ ജേണൽ എൻട്രി വരിക? സോ അവർ ജേണൽ എൻട്രി ഈസ് നമുക്ക് സ്ക്രീനിൽ കാണുന്നുണ്ടാവും. അല്ലേ, എന്താണ് ജനറൽ റിസർവ് അക്കൗണ്ട് നമ്മൾ ഡെബിറ്റ് ചെയ്തു, കാരണം ജി ആർ ആണ് ഉപയോഗിക്കുന്നത്. അല്ലേ, അപ്പം അതുകൊണ്ട് അതിനെ ഡെബിറ്റ് ചെയ്തു. ജനറൽ റിസർവ് അക്കൗണ്ട് എറ്റർ 80,000 ടു ബോണസ് ഡിവിഡൻഡ് അക്കൗണ്ട് 80,000. അപ്പോൾ ഇവിടെ ബോണസ് ഡിവിഡൻഡിലാണ് ക്രെഡിറ്റ് ചെയ്തിരിക്കുന്നത്. ഓക്കെ, ഇനി ഇതിന് വേണമെങ്കിൽ പകരമായിട്ട് നമുക്ക് എന്ത് ചെയ്യാം? ബോണസ് ടു ഷെയർ ഹോൾഡേഴ്സ് അക്കൗണ്ട് വേണമെങ്കിലും ക്രെഡിറ്റ് ചെയ്യാം. ഓക്കെ, അങ്ങനെയും എഴുതാം. ഓക്കെ, എന്താണ് നരേഷൻ എഴുതുക? ബോണസ് ഓഫ് ₹2 per share for 40,000 shares used for converting partly paid shares into fully paid shares. 8 rupees വിലയുള്ള 40,000 ഷെയർസിനെ ഫുള്ളി പെയ്ഡ് അപ്പ് ഷെയർസ് ആക്കി മാറ്റുന്നതിന് വേണ്ടി 2 rupees വീതം വെച്ച് നൽകിയ ഡിവിഡൻ, ബോണസ് ഡിവിഡൻ. ഓക്കെ, നരേഷിനെ. ദെൻ അടുത്തത് എന്താണ്? ഇപ്പോൾ ബോണസ് കൊടുക്കാൻ വേണ്ടി തീരുമാനിച്ചിരിക്കുകയാണ്. അപ്പോൾ ഇനി ഷെയർ ക്യാപിറ്റലിലേക്ക് അത് ക്രെഡിറ്റ് ചെയ്യണം. അല്ലേ, ഷെയർ ക്യാപിറ്റലായിട്ട് മാറണം, ക്യാപിറ്റലൈസേഷനായിട്ട് മാറണം. സോ നമ്മൾ എന്ത് ചെയ്തു? കോൾ വിളിക്കണം. അപ്പോൾ കോൾ വിളിക്കുമ്പോൾ എന്താണ് എൻട്രി? വെൻ കോൾ ഈസ് മെയ്ഡ്, വെൻ കോൾ ബിക്കം ഡ്യൂ. അല്ലേ, എന്തായിരിക്കും? വെൻ കോൾ ഈസ് മെയ്ഡ്, ദാറ്റ് ഈസ് ഷെയർ ഫൈനൽ കോൾ അക്കൗണ്ട് എറ്റ് ടു ഇക്വിറ്റി ഷെയർ ക്യാപിറ്റൽ 80,000 each. കോളിൻ്റെ എമൗണ്ട് അല്ലേ, എന്താ നരേഷൻ ചെയ്താ? That is, final call of ₹2 per share due on 40,000 shares. Final call of ₹2 per share due on 40,000 shares. 40,000 shares ആണ് കിട്ടാറുണ്ട്. ഓക്കെ, ദെൻ അടുത്തത് എന്താണ്? ലാസ്റ്റ് എൻട്രി. ഈ ബോണസ് ഡിവിഡൻഡ് ഉപയോഗിച്ചുകൊണ്ട്, ബോണസ് ഉപയോഗിച്ച് നമ്മൾ ഷെയർ ക്യാപിറ്റലിനെ ക്രെഡിറ്റ് ചെയ്യണം. സോ what is entry? Bonus dividend account at to share capital 80,000. alle appo bonus dividend ne debit cheydu, then share capital account ne, sorry
ഷെയർ കോൾ അക്കൗണ്ടിനെ കിടിച്ചത് അല്ലേ. ഇവിടെ നമുക്ക് കോളിന് പകരമായിട്ട് എന്ത് കിട്ടുന്നില്ല, ക്യാഷ് കിട്ടുന്നില്ല. പകരം എന്ത് ചെയ്യണം, അത് ബോണസാണ് നമുക്ക് ഉപയോഗിക്കുന്നത്. അതുകൊണ്ട് ബോണസിനെ ഡെബിറ്റ് ചെയ്തത്. ഓക്കെ, ഇൻസ്റ്റെഡ് ഓഫ് ബാങ്ക് അക്കൗണ്ട് ഓർ ക്യാഷ് അക്കൗണ്ട് വി ഹാവ് ഡെബിറ്റഡ് ബോണസ് ഡിവിഡൻഡ് അക്കൗണ്ട്. ക്ലിയർ? എന്തിനെ ക്രെഡിറ്റ് ചെയ്തു, നമ്മൾ കോൾ വിളിച്ചിട്ടുണ്ട് അല്ലേ, കോളിന് ഡെബിറ്റ് ബാലൻസ് ഉണ്ടപ്പോൾ അതിനെ ക്യാൻസൽ ചെയ്യാൻ വേണ്ടി കോൾ അക്കൗണ്ടിനെ ക്രെഡിറ്റ് ചെയ്തു. ഷെയർ ക്യാപിറ്റൽ ഓൾറെഡി ക്രെഡിറ്റ് ചെയ്തിരിക്കുകയാണ് അല്ലേ. കോൾ ഡ്യൂ ആയപ്പോൾ തന്നെ ഷെയർ ക്യാപിറ്റൽ, ഇക്വിറ്റി ഷെയർ ക്യാപിറ്റൽ എന്ത് ചെയ്തിട്ടുണ്ട്, ക്രെഡിറ്റ് ചെയ്തിട്ടുണ്ട്. ക്ലിയർ? അപ്പോൾ ഇവിടെ കോൾ അക്കൗണ്ടിനെ ക്രെഡിറ്റ് ചെയ്ത് ക്യാൻസൽ ചെയ്തു. ക്ലിയർ? അപ്പോൾ അതോടുകൂടി എന്താ നരേഷൻ നമ്മൾ ചെയ്താ, സെറ്റിൽമെൻ്റ് ഓഫ് ഫൈനൽ കോൾ അല്ലേ, ഫൈനൽ കോൾ. ഓക്കെ, സെറ്റിൽമെൻ്റ് ഓഫ് ഫൈനൽ കോൾ യൂസിങ് ബോണസ് ഡിവിഡൻ അല്ലെങ്കിൽ ബോണസ് ഡിവിഡൻ യൂട്ടിലൈസ്ഡ് ഫോർ കൺവേർട്ടിംഗ് പാർട്ട്ലി പെയ്ഡ് ഷെയർസ് ഇൻ ടു ഫുള്ളി പെയ്ഡ് ഷെയർസ് ഓർ സെറ്റിൽമെൻ്റ് ഓഫ് ഫൈനൽ കോൾ. അങ്ങനെ ചെയ്താലും മതി. ബോണസ് ഡിവിഡൻ യൂട്ടിലൈസ്ഡ് ഫോർ സെറ്റിൽമെൻ്റ് ഓഫ് ഫൈനൽ കോൾ. ഓക്കെ, അപ്പോൾ ഇങ്ങനെ ഇത് ഇത്രയും പോർഷനാണ് നമ്മുടെ ഫസ്റ്റ് പോർഷൻ എന്ന് പറയുന്നത്. എന്താ ഫസ്റ്റ് പോർഷൻ? ഫോർ കൺവേർട്ടിംഗ്, കൺവേർട്ടിംഗ് വാട്ട്? പാർട്ട്ലി പെയ്ഡ് അപ്പ് ഷെയർസ് ഇൻ ടു ഫുള്ളി പെയ്ഡ് അപ്പ് ഷെയർസ്. ഓക്കെ സ്റ്റുഡൻസ്, അപ്പോൾ നമ്മൾ ഇനി ചോദ്യത്തിൻ്റെ രണ്ടാമത്തെ പാർട്ടിലേക്ക് വരാം അല്ലേ. എന്താണ് രണ്ടാമത്തെ പാർട്ടിൽ പറഞ്ഞിരിക്കുന്നത്? അതായത് കമ്പനിക്ക് രണ്ട് തരത്തിലുള്ള ഷെയർസ് ഉണ്ട് അല്ലേ, പാർട്ട്ലി പെയ്ഡ് ഷെയർസ് ഉണ്ട്, ഫുള്ളി പെയ്ഡ് ഷെയർസ് ഉണ്ട്. അതിൽ പാർട്ട്ലി പെയ്ഡ് ഷെയർസിനെ ഫുള്ളി പെയ്ഡാക്കി മാറ്റാൻ വേണ്ടി ബോണസ് കൊടുക്കുകയുണ്ടായി അല്ലേ. എന്നിട്ട് കമ്പനി തീരുമാനിച്ചു അല്ലേ, അതേ പ്രപ്പോർഷനിൽ അതേ റേഷ്യോയിൽ ഫുള്ളി പെയ്ഡ് അപ്പ് ഷെയർസ് അല്ലെങ്കിൽ ഷെയർ ഹോൾഡേഴ്സിന് ബോണസ് കൊടുക്കാൻ വേണ്ടിയും തീരുമാനിച്ചു അല്ലേ. അവർക്കപ്പോൾ എന്തായിട്ടായിരിക്കും കൊടുക്കുക? ഫുള്ളി പെയ്ഡ് അപ്പ് ബോണസ് ഷെയർസ് ആയിട്ടായിരിക്കും കൊടുക്കുക അല്ലേ. അപ്പോൾ ഫുള്ളി പെയ്ഡ് ഷെയർ ഹോൾഡേഴ്സിന് ബോണസ് ഷെയർസ് കൊടുക്കാൻ വേണ്ടിയിട്ടും തീരുമാനിച്ചിട്ടുണ്ട്. ഏത് റേഷ്യോയിൽ കൊടുക്കണം? ദാറ്റ് ഈസ് നിലവിൽ പാർട്ട്ലി പെയ്ഡ് അപ്പ് ഷെയർ ഹോൾഡേഴ്സിന് ഫുള്ളി പെയ്ഡ് അപ്പ് ഷെയർസ് ആക്കി മാറ്റാൻ വേണ്ടി എത്രയാണോ ഡിവിഡൻഡ് കൊടുത്തിരിക്കുന്നത് അതേ പ്രപ്പോർഷനിലാണ് കൊടുക്കുന്നത്. ക്ലിയർ? അപ്പോൾ ആ രീതിയിൽ നമുക്ക് എന്ത് ചെയ്യണം, രണ്ടാമത്തെ പാർട്ടിലേക്ക് നോക്കണം. ക്ലിയർ? അപ്പോൾ ഇവിടെ നമ്മൾ എന്ത് ചെയ്യണം, ഒരു വർക്കിംഗ് നോട്ട്, ഒരു വർക്കിംഗ് നോട്ട് തയ്യാറാക്കി എത്ര രൂപയുടെ ബോണസ് ഇഷ്യൂ ചെയ്യണം എന്ന് നോക്കണം. ക്ലിയർ? അപ്പോൾ ഫുള്ളി പെയ്ഡ് അപ്പ് ഷെയർ ഹോൾഡേഴ്സിന് കൊടുക്കാനുള്ള ബോണസിൻ്റെ എമൗണ്ട് എത്ര എന്ന് കാൽക്കുലേറ്റ് ചെയ്യണം. ഓക്കെ, എമൗണ്ട് ഓഫ് ബോണസ് ഫോർ ഫുള്ളി പെയ്ഡ് അപ്പ് ഷെയർ ഹോൾഡേഴ്സ്. അതെങ്ങനെ കാൽക്കുലേറ്റ് ചെയ്യും? അപ്പോൾ അത് കാൽക്കുലേറ്റ് ചെയ്യാൻ വേണ്ടി വർക്കിംഗ് നോട്ട് നമ്പർ 2 അല്ലേ, നമ്മൾ നേരത്തെ വർക്കിംഗ് നോട്ട് ചെയ്തതാണ്. അപ്പോൾ നിങ്ങൾ നോട്ട്ബുക്കിൽ വീണ്ടും വർക്കിംഗ് നോട്ട് നമ്പർ 2 എന്നായിട്ട് എഴുതുക അല്ലേ. ഇവിടെ എന്നിട്ട് എഴുതിയിട്ട് എന്ത് ചെയ്യണം, ഒരു വർക്കിംഗ് നോട്ട് നമ്മൾ തയ്യാറാക്കണം. എങ്ങനെയാണ് തയ്യാറാക്കുക നമുക്ക്? ഇപ്പോൾ തയ്യാറാക്കാൻ വേണ്ടി നമുക്ക് എന്ത് ചെയ്യാം? ദാറ്റ് ഈസ് ഇപ്പോൾ നമുക്കൊരു വർക്കിംഗ് നോട്ട് നമ്മുടെ സ്ക്രീനിൽ കാണുന്നുണ്ട് അല്ലേ. ഇപ്പോൾ അതെങ്ങനെയാണ് കാൽക്കുലേറ്റ് ചെയ്തതെന്ന് നോക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു കാര്യമാണ്. ഓക്കെ, നോക്കൂ, എമൗണ്ട് ഓഫ് ഷെയർ ക്യാപിറ്റൽ, കമ്പനിയുടെ എമൗണ്ട് ഓഫ് ഷെയർ ക്യാപിറ്റൽ എത്രയാണ് ആക്ച്വലി? ദീസ് 800,000 രൂപയുടെ ഫുള്ളി പെയ്ഡ് അപ്പ് ഷെയർസ് അവർക്കുണ്ട്. 80,000 ഷെയർസ് അറ്റ് ദ റേറ്റ് ഓഫ് 10. ക്ലിയർ? അപ്പോൾ 800,000 രൂപ കിട്ടും. അതുപോലെ 40,000 ഷെയർസ് ഉണ്ട്, 8 രൂപ മാത്രമേ ഇപ്പോഴുള്ളൂ അല്ലേ. നമ്മളിപ്പോൾ ഡിവിഡൻഡ് കൊടുക്കുന്നതിന് മുമ്പ് 8 രൂപയായിരുന്നു അതിൻ്റെ അടച്ചിരിക്കുന്ന പൈസ. അപ്പോൾ 320,000 രൂപയുണ്ട്. അങ്ങനെ ആകെ 1,120,000 രൂപയാണ് ടോട്ടൽ ഷെയർ ക്യാപിറ്റലായിട്ട് പ്രോബ്ലത്തിൽ തന്നിരിക്കുന്നത് അല്ലേ. ശരി, അങ്ങനെയാണെങ്കിൽ നമ്മൾ എത്രയാണ് ഡിവിഡൻഡ് കൊടുത്തത്? ബോണസ് ഡിവിഡൻഡ് പാർട്ട്ലി പെയ്ഡ് ഷെയർ ഹോൾഡേഴ്സിന് 80,000 രൂപ. നമ്മളത് കഴിഞ്ഞ പ്രോബ്ലത്തിൽ അത് ചെയ്തു. 40,000 ഷെയർസിന് 2 രൂപ വെച്ച് കൊടുത്തു അല്ലേ, 80,000 രൂപ. അപ്പോൾ ആ പ്രപ്പോർഷനിലേക്ക് മാറ്റാൻ വേണ്ടി അപ്പോൾ ഫുള്ളി പെയ്ഡ് ഷെയർ ഹോൾഡേഴ്സിൻ്റെ എമൗണ്ട് എങ്ങനെ കണ്ടുപിടിക്കും? ദെർഫോർ എമൗണ്ട് ഓഫ് ബോണസ് ഷെയർസ് ടു ഫുള്ളി പെയ്ഡ് ഷെയർ ഹോൾഡേഴ്സ് ഈക്വൽ ടു അല്ലേ 80,000 × 8,00,000 / 320,000. നമ്മൾ ഏതിൻ്റെ പ്രപ്പോർഷനിലായിട്ട് മാറ്റുകയാണ്? ക്യാപിറ്റലിൻ്റെ പ്രപ്പോർഷൻ, അവരവരുടെ ക്യാപിറ്റലിൻ്റെ പ്രപ്പോർഷനായിട്ട് മാറ്റുക. അങ്ങനെ മാറ്റുമ്പോൾ എത്ര രൂപ കിട്ടും? 200,000 രൂപയാണ് കിട്ടുക. അപ്പോൾ 200,000 രൂപയുടെ ബോണസാണ് നമുക്ക് കൊടുക്കേണ്ടത്. ആർക്ക് കൊടുക്കേണ്ടത്? ഫുള്ളി പെയ്ഡ് അപ്പ് ഷെയർ ഹോൾഡേഴ്സിന് കൊടുക്കേണ്ടത് അല്ലേ. ഇനി ഈ കാൽക്കുലേഷൻ നമുക്ക് ബുദ്ധിമുട്ടാണെന്ന് തോന്നുകയാണെങ്കിൽ
മറ്റൊരു രീതിയിലും ഇതിനെ അപ്രോച്ച് ചെയ്യാം. എങ്ങനെയാണ്? പെർസെൻറ്റേജ് രൂപത്തിൽ. ഓക്കെ, എത്ര പെർസെൻറ്റേജാണ് പാർട്ട്ലി പെയ്ഡ് ഷെയർ ഹോൾഡേഴ്സിന് അവരുടെ ഷെയർസ് ഫുള്ളി പെയ്ഡ് ആക്കി മാറ്റാൻ വേണ്ടി നൽകിയിരിക്കുന്നത് നോക്കുക അല്ലേ. അത് എത്രയായിരിക്കും? സോ പെർസെൻറ്റേജ് ഓഫ് ഡിവിഡൻഡ് ഈക്വൽ ടു 80,000 rupees ആണ് ഡിവിഡൻഡ് കൊടുത്തത്. അവിടെ ക്യാപിറ്റൽ 320,000 ആണ് ഉണ്ടായിരുന്നത്. ദാറ്റ് ഈസ് ഈക്വൽ ടു 25%. അപ്പോൾ 25% എന്നാണ് കിട്ടുക. ക്ലിയർ? അപ്പോൾ നമുക്ക് എന്ത് ചെയ്താൽ മതി? 800,000 രൂപ നിലവിൽ ഫുള്ളി പെയ്ഡ് ഷെയർ ഹോൾഡേഴ്സിൻ്റെ ക്യാപിറ്റൽ ഉണ്ട്. അപ്പോൾ അവർക്ക് 25% എന്ത് കൊടുക്കണം? ബോണസ് കൊടുക്കണം. ക്ലിയർ? അപ്പോൾ 8,00,000 × 25% ദാറ്റ് ഈസ് ഈക്വൽ ടു 2,00,000 rupees. അപ്പോൾ 200,000 രൂപയാണ് എന്ത് കൊടുക്കാനുള്ളത്? ബോണസ് കൊടുക്കാനുള്ളത്. നിങ്ങൾക്ക് കാൽക്കുലേഷൻ മനസ്സിലായി എന്ന് വിചാരിക്കുന്നു. വർക്കിംഗ് നോട്ടിൽ നിങ്ങൾ ചെയ്ത് നോക്കുക കേട്ടോ. ദെൻ ഇത് വർക്കിംഗ് നോട്ട് ചെയ്തതിന് ശേഷം നമ്മൾ വീണ്ടും എന്ത് ചെയ്യണം? നമ്മുടെ മെയിൻ പാർട്ടിലേക്ക് വരിക, എൻട്രിയിലേക്ക് എഴുതാം അല്ലേ. നമുക്ക് എൻട്രി ചെയ്താൽ തുടങ്ങാം. നമുക്ക് എന്താണ് ഇനി ആലോചിക്കേണ്ടത്? എന്താ? ഫുള്ളി പെയ്ഡ് ബോണസ് ഷെയർസ് ആണ് കൊടുക്കുന്നത് അല്ലേ. ഇപ്പം എന്തൊക്കെ സോഴ്സസ് ഉപയോഗിക്കാൻ ഇവിടെ തന്നിരിക്കുന്നത്? ഇപ്പോൾ കമ്പനിക്ക് എന്തൊക്കെ സോഴ്സസ് ഉണ്ടെന്നാണ് പറഞ്ഞിരിക്കുന്നത്? CRR ഉണ്ട്, സെക്യൂരിറ്റീസ് പ്രീമിയം ഉണ്ട് അല്ലേ, ജനറൽ റിസർവ് ഉണ്ട്, ക്യാപിറ്റൽ റിസർവ് ഉണ്ട് അല്ലേ. ഇപ്പോൾ ഇവിടെ ശ്രദ്ധിക്കേണ്ടത്, നമ്മളൊരു അസംപ്ഷൻ എടുക്കുകയാണ്, ക്യാപിറ്റൽ റിസർവിൻ്റെ നേച്ചർ, അത് റീവാല്യൂഷൻ റിസർവ് ആണോ, ഫ്രീ റിസർവ് ആണോ, അവൈലബിൾ ആണോ ഒന്നും തന്നിട്ടില്ല. അപ്പോൾ അതുകൊണ്ട് തൽക്കാലം എന്ത് ചെയ്യുന്നു? ക്യാപിറ്റൽ റിസർവിനെ നമുക്ക് ഒഴിവാക്കാം. ക്ലിയർ? എന്നിട്ട് എന്ത് ചെയ്യുന്നു? ബാക്കിയുള്ളത് നോക്കുക അല്ലേ. ഇതിൽ എങ്ങനെയാണ് അവിടെ ലാസ്റ്റ് പ്രോബ്ലത്തിൻ്റെ ലാസ്റ്റ് പാർട്ടിൽ പറഞ്ഞിരിക്കുന്നത്? മിനിമം എമൗണ്ട് അല്ലേ ഇൻ ദി റിസർവ്, ഫ്രീ റിസർവ്. ഫ്രീ റിസർവിൽ മിനിമം എമൗണ്ട് വരുന്ന രീതിയിൽ വേണം റിഡംഷൻ ചെയ്യാൻ. അപ്പോൾ 300,000 രൂപയുടെ ജനറൽ റിസർവ് ഉണ്ട്. അപ്പോൾ അതുകൊണ്ട് ജനറൽ റിസർവ് മുഴുവൻ ഉപയോഗിക്കാൻ പറയണ്ടോ? ഇല്ല. പിന്നെ എന്ത് ചെയ്യണം? ജനറൽ റിസർവ് ഏറ്റവും കുറഞ്ഞ എമൗണ്ട് വരുന്ന രീതിയിൽ വേണം ഉപയോഗിക്കണം. അപ്പോൾ എന്തൊക്കെ എടുക്കാം അതിന് മുമ്പ്? CRR എടുക്കാം, സെക്യൂരിറ്റീസ് പ്രീമിയം എടുക്കാം. ഓക്കെ, അപ്പോൾ അങ്ങനെ വേണം നമ്മളത് അപ്രോച്ച് ചെയ്യാം. അപ്പോൾ നമ്മളിവിടെ എൻട്രി ചെയ്യുമ്പോൾ CRR ആണ് ആദ്യം വരിക അല്ലേ. ഇപ്പോൾ CRR വേണമെങ്കിൽ ആദ്യം കൊടുക്കുക, അല്ലെങ്കിൽ സെക്യൂരിറ്റീസ് പ്രീമിയം ആദ്യം കൊടുത്താലും കുഴപ്പമില്ല. CRRും സെക്യൂരിറ്റീസ് പ്രീമിയം ആദ്യം മൊത്തത്തിൽ എടുക്കുന്നു, ടോട്ടൽ എടുക്കുന്നു അല്ലേ. എൻ്റെ എമൗണ്ട് എത്രയാണ് നമുക്കറിയാം. പ്രോബ്ലത്തിൽ തന്നിരിക്കുന്ന എമൗണ്ട് നോക്കുക. ദാറ്റ് ഈസ് ഇറ്റ് വാസ് ഗിവൺ ആസ് ₹40,000 ഇൻ ദാറ്റ് ഈസ് ക്യാപിറ്റൽ റിസർവ്, ₹90,000 ഇൻ സെക്യൂരിറ്റീസ് പ്രീമിയം, ദെൻ 1,40,000 ഇൻ ക്യാപിറ്റൽ റിഡംഷൻ റിസർവ് അല്ലേ, അതുപോലെ 3,00,000 ഇൻ ജനറൽ റിസർവ്. എന്നിട്ട് ഇവിടെ ചെറിയൊരു ഹിൻഡ് തന്നിട്ടുണ്ട്. എന്താ തന്നിരിക്കുന്നത്? സെക്യൂരിറ്റീസ് പ്രീമിയം ഇൻക്ലൂഡ്സ് പ്രീമിയം ഓഫ് ₹50,000 ഫോർ ഷെയർസ് ഇഷ്യൂഡ് ടു വെൻഡേഴ്സ്. വെൻഡേഴ്സിന് കൊടുക്കുന്നതിന് വേണ്ടി വെൻഡേഴ്സ് അസറ്റ് തന്നു, പ്രോപ്പർട്ടി തന്നു, അതിൻ്റെ ഭാഗമായിട്ട് ₹50,000 സെക്യൂരിറ്റീസ് അല്ലേ സെക്യൂരിറ്റീസ് പ്രീമിയം അവർക്ക് നൽകിയിട്ടുണ്ട്. എങ്ങനെയാണ് നൽകിയത്? ഷെയർ ഇഷ്യൂ ചെയ്തപ്പോൾ സെക്യൂരി പ്രീമിയത്തിൽ ഇഷ്യൂ ചെയ്ത് കൊടുത്തു. അങ്ങനെ വെൻഡേഴ്സിന് ഷെയർസ് ഇഷ്യൂ ചെയ്തപ്പോൾ കിട്ടിയിരിക്കുന്ന സെക്യൂരിറ്റീസ് പ്രീമിയം ₹50,000 ഉണ്ട്. അപ്പോൾ ആകെ സെക്യൂരിറ്റീസ് പ്രീമിയം എത്രയാ? ₹90,000. അതിൽ ₹50,000 എന്താ? വെൻഡേഴ്സിന് ഷെയർ ഇഷ്യൂ ചെയ്തതിൻ്റെ ഫലമായിട്ട് വന്നതാണ്. അത് ക്യാഷായി കിട്ടിയതാണോ? അല്ല അല്ലേ. അപ്പോൾ സെക്യൂരിറ്റീസ് പ്രീമിയം അക്കൗണ്ടിൽ ₹90,000 അല്ലേ മൈനസ് ക്യാഷായി കിട്ടാത്ത സെക്യൂരിറ്റീസ് പ്രീമിയം എമൗണ്ട് എത്രയാണ്? ₹50,000. അപ്പോൾ ബാക്കി ക്യാഷായി കിട്ടിയത് എത്രയാ? ₹90,000 - ₹50,000 ദാറ്റ് ഈസ് ഈക്വൽ ടു ₹40,000. 40,000 രൂപ മാത്രമേ സെക്യൂരിറ്റീസ് പ്രീമിയം അക്കൗണ്ടിൽ ക്യാഷായി കിട്ടിയതുള്ളൂ. ആ ക്യാഷായി കിട്ടിയ സെക്യൂരിറ്റീസ് പ്രീമിയം നമുക്ക് എന്ത് ചെയ്യാൻ പറ്റൂ? ബോണസ് ഷെയർസ് കൊടുക്കാൻ വേണ്ടി ഉപയോഗിക്കാൻ പറ്റും. ക്ലിയർ? അപ്പോൾ വർക്കിംഗ് നോട്ട് നമ്പർ 3 ആയിട്ട് വേണമെങ്കിൽ നിങ്ങൾക്ക് സെക്യൂരിറ്റീസ് പ്രീമിയം എമൗണ്ടിൻ്റെ എമൗണ്ട് എഴുതാം. ഓക്കെ, എങ്ങനെ എഴുതാം? ടോട്ടൽ സെക്യൂരിറ്റീസ് പ്രീമിയം എമൗണ്ട് ₹90,000 ലെസ് സെക്യൂരിറ്റീസ് പ്രീമിയം ഓൺ അക്കൗണ്ട് ഓഫ് ഇഷ്യൂ ഓഫ് ഷെയർസ് കൺസിഡറേഷൻ അതർ ദാൻ ക്യാഷ് ₹50,000 അല്ലേ. ദെർഫോർ സെക്യൂരിറ്റീസ് പ്രീമിയം കളക്ടഡ് ഇൻ ക്യാഷ് ഈക്വൽ ടു 40,000. 40,000. അപ്പോൾ 40,000 രൂപ സെക്യൂരിറ്റീസ് പ്രീമിയം എടുക്കുക. CRR മുഴുവനായിട്ടും എടുക്കുക. CRR എത്രയാണ്? 1,40,000. ഓക്കെ, അപ്പോൾ 40,000 രൂപയുടെ സെക്യൂരിറ്റീസ് പ്രീമിയം ഉണ്ട്, 140,000 രൂപയുടെ CRR ഉണ്ട്. അപ്പോൾ 180,000 ആയുള്ളൂ അല്ലേ. ബാക്കി എത്ര വേണം? 20,000 രൂപ വേണം. 200,000 രൂപയുടെ ബോണസ് കൊടുക്കാൻ വേണ്ടി 140,000 രൂപയുടെ CRR ഉണ്ട്, 40,000 രൂപയുടെ സെക്യൂരിറ്റീസ് പ്രീമിയം ഉണ്ട്. അപ്പോൾ ബാക്കി വരുന്നത് എത്രയാണ്? ദാറ്റ് ഈസ് ₹20,000. അത് എവിടെ നിന്ന് എടുക്കണം? ജനറൽ റിസർവ് എന്ന് എടുക്കാം, ബാക്കിയുള്ളത് മിനിമം എമൗണ്ട് എന്നുള്ള രീതിയിൽ എടുക്കാം. ക്ലിയർ? സോ ദെർഫോർ വാട്ട് ഇസ് എൻട്രി? ദ എൻട്രി ഈസ് സെക്യൂരിറ്റീസ് പ്രീമിയം അക്കൗണ്ട് അറ്റ് ₹40,000. ക്ലിയർ? ദെൻ CRR അക്കൗണ്ട് അറ്റ് ₹1,40,000. ജനറൽ റിസർവ് അക്കൗണ്ട് അറ്റ് ₹20,000 ടു
bonus to shareholders account 2 lakh rupees. Okay. സ്ക്രീനിൽ നിങ്ങൾക്ക് കാണാൻ പറ്റും അല്ലേ, അതുകൊണ്ട് ഞാൻ റിപ്പീറ്റ് ചെയ്യുന്നില്ല, നോക്കുക. ക്ലിയർ? അപ്പോൾ നരേഷ് എന്താ നമ്മൾ കൊടുക്കുക അല്ലേ, ഇഷ്യൂ ഓഫ് എത്ര ഷെയർസ് വേണം? 2 ലക്ഷം രൂപയുടെ ഷെയർ കൊടുക്കുമ്പോൾ 25% ആണ് നമ്മൾ ഷെയർ ബോണസ് ആയിട്ട് കൊടുക്കുന്നത് അല്ലേ. അപ്പോൾ എങ്ങനെയായിരിക്കും റേഷ്യോ വരിക? 1:4 അല്ലേ. 8 ലക്ഷമാണ് അവരുടെ ടോട്ടൽ ക്യാപിറ്റൽ, അതിൽ 2 ലാക്ക് റുപ്പീസ് ആണ് നമ്മൾ എന്ത് കൊടുക്കുന്നത്? ബോണസ് ആയിട്ട് കൊടുക്കുന്നത്. അപ്പോൾ റേഷ്യോ എത്രയായിരിക്കും? 2 ലാക്കും 8 ലാക്കും. ഇപ്പോൾ എത്ര വരും? 1:4. നിലവിൽ 8 ലക്ഷം രൂപയുടെ ഷെയർ ക്യാപിറ്റൽ ഉള്ള ആളുകൾക്ക് 2 ലക്ഷം രൂപയുടെ ബോണസ് കൊടുക്കുന്നു. സോ 1:4 or 25%. നേരത്തെ കാൽക്കുലേറ്റ് ചെയ്തതാണ് 25%. ക്ലിയർ? അപ്പോൾ നമുക്ക് എത്ര ഷെയർസ് വരും? 20,000 equity shares വരും. ക്ലിയർ? അപ്പോൾ എന്താണ് നമ്മൾ നരേഷ് ചെയ്ത? ബോണസ് ഷെയർസ് അല്ലെങ്കിൽ ഇഷ്യൂ ഓഫ് ബോണസ് ഷെയർസ് ഡ്യൂ അറ്റ് ദ റേറ്റ് ഓഫ് 1:4 ഇൻ ദ റേഷ്യോ ഓഫ് 1:4 ചെയ്താൽ ക്ലിയർ, ഓർ അറ്റ് ദ റേറ്റ് ഓഫ് 25%. അങ്ങനെ വേണമെങ്കിൽ എഴുതാം. ഓക്കെ. സോ ഇൻ ദ റേഷ്യോ 1:4 എന്നിട്ട് ഹൈഫൺ ഇട്ട് വേണമെങ്കിൽ എഴുതാം. 20,000 shares at the rate of 10 each. Okay. 20,000 shares at the rate of 10 each. അതാണ് നമ്മൾ ബോണസ് ആയിട്ട് കൊടുക്കാൻ വേണ്ടി തീരുമാനിക്കുന്നത്. അത് ഡ്യൂ ആയിരിക്കും. അപ്പോൾ അതിന് വേണ്ടി നമ്മൾ സെറ്റ് അസൈഡ് ചെയ്തു. ക്ലിയർ? ദെൻ അപ്പോൾ എത്രയാണ് വരിക? അതിൻ്റെ സോഴ്സസ് അലോക്കേറ്റ് ചെയ്തപ്പോൾ, അപ്രോപ്രിയേറ്റ് ചെയ്തപ്പോൾ നമുക്ക് 2 ലക്ഷം രൂപയാണ് വരിക അല്ലേ കൂട്ടിക്കഴിഞ്ഞാൽ. സോ ടു ബോണസ് ടു ഷെയർ ഹോൾഡേഴ്സ് അക്കൗണ്ട് നമ്മൾ ക്രെഡിറ്റ് ചെയ്തു. ബോണസ് ടു ഷെയർ ഹോൾഡേഴ്സ് അക്കൗണ്ട് 2 ലാക്ക് റുപ്പീസ്, 2 ലക്ഷം രൂപയുടെ ബോണസ് കൊടുക്കാനുണ്ട് എന്നിട്ട് നമ്മൾ കാണിച്ചു. ക്ലിയർ? അപ്പോൾ ബോണസ് കൊടുക്കാനുള്ള എമൗണ്ട് സെറ്റ് അസൈഡ് ചെയ്താണ് നമ്മൾ ചെയ്തത്. ക്ലിയർ? അപ്പോൾ അങ്ങനെ വേണമെങ്കിൽ നരേഷ് ചെയ്താൽ. ഓക്കെ. എമൗണ്ട് സെറ്റ് അസൈഡ് ഫോർ ഗിവിങ് ബോണസ് ടു ഷെയർ ഹോൾഡേഴ്സ്. ഓക്കെ. അറ്റ് ദ റേറ്റ് ഓഫ് അല്ലേ 1:4 ഓർ ഇൻ ദ റേഷ്യോ 1:4. ഓക്കെ, അങ്ങനെ വേണമെങ്കിൽ എഴുതാം. ദെൻ അടുത്ത് എന്താണ്? ഇനി നമുക്ക് ബോണസ് ഷെയർ ആയിട്ട് കൊടുക്കുമ്പോൾ അല്ലേ, അപ്പോൾ ഷെയർ ക്യാപിറ്റൽ കൂടും. ഷെയർ ക്യാപിറ്റലിന് ക്രെഡിറ്റ് ചെയ്യണം, ബോണസ് ടു ഷെയർ ഹോൾഡേഴ്സ് അക്കൗണ്ടിനെ ഡെബിറ്റ് ചെയ്യണം. ബോണസ് ടു ഷെയർ ഹോൾഡേഴ്സ് അക്കൗണ്ട് ഏറ്റിട്ടു ഇക്വിറ്റി ഷെയർ ക്യാപിറ്റൽ 2 ലാക്ക് റുപ്പീസ്. ഓക്കെ, നരേഷ് ചെയ്തപ്പോൾ എന്ത് ചെയ്യും? ഇഷ്യൂ ഓഫ് 20,000 ബോണസ് ഷെയർസ് അറ്റ് ദ റേറ്റ് ഓഫ് 10 each അല്ലേ. ഇഷ്യൂ ഓഫ് 20,000 ബോണസ് ഷെയർസ് അറ്റ് ദ റേറ്റ് ഓഫ് 10 each. ഓക്കെ, അപ്പോൾ ഇതാണ് ബോണസ് ഷെയറുമായി ബന്ധപ്പെട്ടുള്ള ജേണൽ എൻട്രീസ്. ഇപ്പോൾ 2 പോർഷൻസ് ആയിട്ടാണ് നമ്മൾ നോക്കിയത്. ഒന്ന് ബോണസ് ഡിവിഡൻറ്റിനെ സംബന്ധിക്കുന്നതും, വേറൊന്ന് ഫുള്ളി പെയ്ഡ് ബോണസ് ഷെയർസ് ഇഷ്യൂ ചെയ്യുന്നത്. ഓക്കെ, അപ്പോൾ നിങ്ങൾക്കത് കാര്യങ്ങൾ മനസ്സിലായിട്ടുണ്ടാകുമെന്ന് വിചാരിക്കുന്നു. നിങ്ങൾ പ്രോബ്ലംസ് ഇല്ലുസ്ട്രേഷൻസ് നേരത്തെ അയച്ചു തന്നിരിക്കുന്ന സ്റ്റഡി മെറ്റീരിയൽസുള്ള ഇല്ലുസ്ട്രേഷൻസ്, അതുപോലെ തന്നെ ഇതിനോടൊപ്പമുള്ള സ്റ്റഡി മെറ്റീരിയലിൻ്റെ കോപ്പി PDF നിങ്ങൾക്ക് അയച്ചു തരുന്നുണ്ട്. അതിൽ നിന്നും അതും ഡൗൺലോഡ് ചെയ്ത ശേഷം അതിലുള്ള ഇല്ലുസ്ട്രേഷൻസ് ഒക്കെ എന്ത് ചെയ്യുക? ഒന്ന് അറ്റംപ്റ്റ് ചെയ്യുക, ചെയ്ത് നോക്കുക. ഓക്കെ.